ഇതെല്ലാം ദൈവത്തിന്റെ കാരുണ്യത്തിൽ നിങ്ങൾക്ക് സമർപ്പിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഏതെല്ലാം വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ അനന്തമായ കരുണ വെളിപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ആ വിഷയങ്ങൾ ഒന്ന് ഇപ്പോൾ തമ്പുരാൻ ചേർത്ത് വെച്ച് കർത്താവിന്റെ കാരുണ്യത്തിലേക്ക് സമർപ്പിച്ച്. ഏതെല്ലാം സങ്കടങ്ങൾ നിങ്ങളെ ഭരിക്കുന്നുണ്ടോ? ഏതെല്ലാം ആകുലതകൾ നിങ്ങളെ വേട്ടയാടുന്നുണ്ടോ? ഏതെല്ലാം കണ്ണുനീരിന്റെ അനുഭവങ്ങളിലൂടെയാണോ മക്കളെ നിങ്ങളുടെ ജീവിതം കടന്നു പോകുന്നത്? നിങ്ങളെ അലട്ടുന്ന ജീവിതത്തിന്റെ വിഷയം എന്തുമാകട്ടെ, നിങ്ങളെ മാനസിക സംഘർഷത്തിലേക്ക് നയിക്കുന്ന ജീവിതാനുഭവം എന്തുമാകട്ടെ, എല്ലാ അനുഭവങ്ങളെയും കർത്താവിന്റെ കാരുണ്യത്തിലേക്കൊന്ന് ചേർത്ത് വെച്ച് അവന്റെ കരുണ കടലിലേക്ക് ഒന്ന് മുക്കിക്കേ. ജീവിതത്തെ ഒന്ന് സമർപ്പിച്ച്, കുടുംബത്തെ ഒന്ന് സമർപ്പിച്ച്, കുടുംബാംഗങ്ങളെ സമർപ്പിച്ച്, കുടുംബമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ദൈവത്തിനൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് തമ്പുരാനെ കരുണ കാണിക്കാൻ പറ. കർത്താവിന്റെ അഭിഷേകം ചൊരിയാൻ പറ. എല്ലാവരും പ്രാർത്ഥനയോടെ നിമിഷങ്ങളിലായിരിക്കട്ടെ. ലോകമെമ്പാടുമുള്ള എല്ലാ മക്കളെയും ഈ നിമിഷം നമുക്ക് ഈ ശുശ്രൂഷയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവാണല്ലോ പാപബോധം തരുന്നത്, അനുതാപം തരുന്നത്. പാപബോധവും അനുതാപവും ഒക്കെയാണ് കർത്താവിന്റെ കാരുണ്യം അനുഭവിക്കാൻ നമ്മളെ ഇടവരുത്തുന്നത്. ഓ ദൈവമേ, ഈ ശുശ്രൂഷാദി നിമിഷങ്ങളിൽ തന്നെ പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ കോർത്തിണക്കണമേ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഞങ്ങൾക്ക് തരണമേ. അനുതാപത്തിന്റെ കൃപ നൽകണമേ, പാപബോധത്തിന്റെ കൃപ നൽകണമേ, പശ്ചാത്താപത്തിന്റെ കൃപ നൽകണമേ. അങ്ങനെ ദൈവത്തിന്റെ അനന്തമായ കരുണ അനുഭവിക്കുവാൻ ഓ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ഈ നിമിഷം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളെ രണ്ടും തുറന്ന് യാചനാപൂർവം പിടിച്ച് എല്ലാ മക്കളും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. ഈശോയെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, സ്വർഗത്തിന്റെ കരുണ ഞങ്ങളിലേക്ക് വർഷിക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, സ്വർഗത്തിന്റെ കാരുണ്യത്തിന്റെ അനന്തമായ വെളിപ്പെടുത്തലുകൾ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ മേൽ സ്വർഗത്തിന്റെ കൃപ ചൊരിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ദൈവമേ പരണേ, ആമേൻ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ, ഈശോയേ. ആത്മാവം ദൈവമേ വരണേ, ചേർന്ന് പാടിക്കേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ, ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഓ പരിശുദ്ധാത്മാവേ, നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ പരിശുദ്ധ രക്തം കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും കഴുകണമേ. ഈശോയേ, നിന്റെ വിശുദ്ധിയാൽ ഞങ്ങളെ പങ്കുകാരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷങ്ങളിലെല്ലാം നിന്റെ അനന്തമായ കരുണ ഞങ്ങളിലേക്ക് ഒഴുകിയിറങ്ങട്ടെ. ദാഹത്തോടെ പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്, വലിയ സ്നേഹത്തോടെ നിന്നെ വിളിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട്. കണ്ണുനീരിന്റെ നടുവിൽ ദൈവമേ എന്ന് ചങ്കുപൊട്ടി വിളിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട്. ജീവിതത്തിന്റെ സങ്കടങ്ങളുടെ നടുവിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഭാരപ്പെടുന്നവർ ഇതിനകത്തുണ്ട്. ഓ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. ഓ പരിശുദ്ധാത്മാവേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ദൈവത്തിന്റെ അനന്തമായ കാരുണ്യം സ്വന്തമാക്കാൻ തക്ക വിധത്തിൽ ഞങ്ങളെ വിശുദ്ധീകരിച്ച് വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപത്താൽ ഞാൻ തകർന്നിടുമ്പോ രക്ഷിപ്പാനിൻ കരം നീട്ടണേ, പാപത്താൽ ഞാൻ തകർന്നിടുമ്പോ രക്ഷിപ്പാനിൻ കരം നീട്ടണേ. ആത്മാവം ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഓ പരിശുദ്ധാത്മാവേ, ആത്മാവം ദൈവമേ വരണേ.
കരങ്ങളെ രണ്ടും മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ. പാപത്തിന്റെ സകല മാലിന്യങ്ങളിൽ നിന്നും ഞങ്ങളെ വിശുദ്ധീകരിച്ച് വീണ്ടെടുക്കണമേ. സ്വർഗത്തിന്റെ കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവേ, ഞങ്ങൾ പാപികളാണ്, സമ്പ്രാന ഞങ്ങൾ അയോഗ്യരാണ്, നിന്റെ കാരുണ്യത്തിന് ഒരു യോഗ്യത ഇല്ലാത്തവരാണ് ഞങ്ങൾ. എങ്കിലും നിന്റെ അനന്തമായ സ്നേഹം ഞങ്ങളെ വീണ്ടെടുക്കുന്ന നിമിഷങ്ങളാണല്ലോ ഇത്. ഓ ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ വിശുദ്ധീകരിച്ച് വീണ്ടെടുക്കണമേ. ദൈവത്തിന്റെ വചനം കേൾക്കാൻ, ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ, ദൈവഹിതത്തോട് വിധേയപ്പെടാൻ, പാപം ഉപേക്ഷിക്കാൻ അനുതാപം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകിയിറങ്ങട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ തണുപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരു രക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. തിരു രക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ആത്മാവ ദൈവമേ വരണേ, എൻ്റെ ഒരു നിമിഷം എല്ലാ മക്കളും കരങ്ങൾ രണ്ടും ആറോട് ചേർത്ത് പിടിച്ച് കണ്ണുകളെ ഒന്ന് അടച്ച് വളരെ ശാന്തമായി ഈ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യം നമ്മളെ വലയം ചെയ്യുന്ന നിമിഷമാണ്. മക്കളെ, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം ദൈവത്തിൻ്റെ കാരുണ്യത്തിന് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മൾ സ്വപ്നം കാണുന്നതിനപ്പുറം ദൈവത്തിൻ്റെ കാരുണ്യത്തിന് നമ്മുടെ ജീവിതങ്ങളെ വീണ്ടെടുക്കാൻ പറ്റും. ദൈവമേ, നിന്റെ കാരുണ്യത്തിന് വേണ്ടിയാണല്ലോ ഞങ്ങളിപ്പോൾ യാചിച്ച് നിൽക്കുന്നത്. ഞങ്ങളുടെ അയോഗ്യതകളൊന്നും തമ്പുരാന് നീ നിമിഷം നോക്കരുത്. നിന്റെ കാരുണ്യം സകലരെയും യോഗ്യരാക്കുമെന്ന് നീ പറഞ്ഞല്ലോ. അക്കാരുണ്യം കൊണ്ടിപ്പോൾ ഞങ്ങളെ നിറയ്ക്കണമേ. ഈ മക്കളുടെയൊക്കെ ജീവിതത്തിൽ തമ്പുരാനെ, നിന്റെ കാരുണ്യം വെളിപ്പെടേണ്ട അനേകം മേഖലകളുണ്ട്. ഹൃദയം വിങ്ങുന്ന അനുഭവത്തിലൂടെ പ്രാർത്ഥിക്കുന്നവർ ഇതിനത്തുണ്ടാകാം. ദൈവമേ, നിന്റെ കരുണ ഈ മക്കളുടെ മേൽ വർഷിക്കണം. സ്നേഹിക്കപ്പെടാതെ പോയതിൻ്റെ, തിരസ്കരിക്കപ്പെട്ടതിൻ്റെ, ഒറ്റപ്പെട്ടു പോയതിൻ്റെ, ആരും മനസ്സിലാക്കാതെ പോയതിൻ്റെ, ജീവിതത്തിൽ നഷ്ടങ്ങളും പരാജയങ്ങളിലൊക്കെ കടന്നുപോയതിൻ്റെ, ഇന്നലകളിൽ മുറിവേറ്റ വേദനയുടെ ഒത്തിരി സങ്കടങ്ങളൊക്കെ നിറഞ്ഞ ജീവിതമായിട്ടായിരിക്കാം ഒരുപക്ഷെ മക്കൾ തമ്പുരാനെ ശുശ്രൂഷയിലായിരിക്കുന്നത്. നിന്റെ കാരുണ്യം വെളിപ്പെടുമ്പോൾ എല്ലാ മേഖലയിലും പരിഹാരമുണ്ടെന്ന് നീ പറഞ്ഞല്ലോ. ഈശോയെ, നിന്റെ കാരുണ്യമാണല്ലോ എല്ലാറ്റിൻ്റെയും പരിഹാരം. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം നിന്റെ കരുണയാണല്ലോ. നിന്റെ കാരുണ്യം ഹൃദയങ്ങളിലേക്ക് ഒഴുകിയിറങ്ങട്ടെ. ഈ മക്കളുടെ ഹൃദയങ്ങൾ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളെ പ്രതി അസ്വസ്ഥമാണെങ്കിൽ കർത്താവേ, നിന്റെ കാരുണ്യത്താൽ അവയെല്ലാം ശാന്തമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷങ്ങളിൽ നിന്റെ വചനത്തിലൂടെ സ്വർഗം ഞങ്ങളുടെ മേൽ വെളിപ്പെടുത്തിയ കാരുണ്യമെന്തെന്ന് തിരിച്ചറിയാൻ തക്ക വിധത്തിൽ ഞങ്ങളുടെ മനസ്സിനെ, ഞങ്ങളുടെ ചിന്തകളെ, ഞങ്ങളുടെ ഹൃദയത്തെ, ഞങ്ങളുടെ വിചാരങ്ങളെ, ഞങ്ങളുടെ വികാരങ്ങളെ എല്ലാം നീ വിശുദ്ധീകരിക്കണമേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. മക്കളെ, കരങ്ങൾ രണ്ടും ആറോട് ചേർത്ത് പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ തമ്പുരാനെ, നിന്റെ കാരുണ്യം കൊണ്ട് എന്നെ നിറയ്ക്കാൻ പറ. ഈ വരുന്ന ശുശ്രൂഷയുടെ നിമിഷങ്ങളിലെല്ലാം ദൈവമേ, നിന്റെ കാരുണ്യം കൊണ്ട് എന്നെ നിറയ്ക്കാൻ പറ. ദൈവം, നിന്റെ കരുണ കൊണ്ട് എന്നെ നിറയ്ക്ക. ഓ ദൈവമേ, നിന്റെ കരുണ കൊണ്ട് എന്നെ നിറയ്ക്ക. ഓ തമ്പുരാനെ, നിന്റെ കാരുണ്യം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. നിന്റെ കാരുണ്യം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളിൽ കനിയേണമേ. കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ.
അമ്മേ, ദൈവമാതാവേ, സ്വർഗം നിന്നോട് കാണിച്ച കാരുണ്യം എത്രയോ വലുതാണ്. ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ മേലും സ്വർഗത്തിന്റെ അനന്തമായ കാരുണ്യം വർഷിക്കപ്പെടാൻ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി അമ്മ ഈ നിമിഷങ്ങളിൽ മാധ്യസ്ഥം വഹിക്കണമേ. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം തേടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും നമ്മൾ ഓരോരുത്തരും യോഗ്യരാകുവാൻ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ശാന്തമായിട്ട് നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ സ്വസ്ഥമായിട്ട് ഇരുന്ന് ഏതാനും നിമിഷം തമ്പുരാന്റെ വചനം കേട്ട് ദൈവത്തിൻ്റെ കാരുണ്യത്തെ പറ്റി അല്പം കൂടി മനസ്സിലാക്കി തീർച്ചയായിട്ടും ദിവ്യകാരുണ്യ സാന്നിധ്യത്തിൽ നമ്മൾ തമ്പുരാന്റെ കാരുണ്യത്തിന് വേണ്ടി യാചിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ്. നമ്മൾ ഇന്നത്തെ ശുശ്രൂഷകൾക്ക് വേണ്ടി ആരംഭത്തിൽ തന്നെ എടുത്തിരിക്കുന്ന വചനഭാഗം, എന്താണ് ദൈവത്തിൻ്റെ കരുണയെന്ന് നമ്മൾ അറിയണം. പല മേഖലകളിലും അറിവാണ് നമ്മളെ അനുഭവത്തിലേക്ക് എത്തിക്കുക, അറിവാണ് നമ്മളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക, പല അറിവുകളാണ് നമ്മളെ നമ്മുടെ ജീവിതത്തിൽ തന്നെ പല വിധത്തിലുള്ള മാറ്റങ്ങൾക്ക് കാരണമാകുന്നത്. ഈ രാത്രി കാലം, ഈ ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കരുണയെന്താണെന്ന് നമ്മൾ അറിയാൻ പോകും. അതറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ മക്കളെ, പിന്നെ ഇപ്പൊ ജീവിക്കുന്ന പോലെ ഒരു പക്ഷെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. തമ്പുരാന്റെ കാരുണ്യം അനുഭവിച്ച് എത്രയോ വിശുദ്ധർ സഭയിലുണ്ടെന്ന് അറിയാവും. അവരെ കുറിച്ചൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കും. ദൈവത്തിന്റെ അനന്തമായ കാരുണ്യം വീണ്ടെടുത്ത ജീവിതങ്ങൾ എത്രയോ നമ്മുടെ ചുറ്റുപാട് ജീവിക്കുന്നുണ്ട്. അതും ഈ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ട് ഈ ആരംഭത്തിൽ തന്നെ തമ്പുരാന്റെ കരുണ എന്താണെന്ന്, ദൈവത്തിന്റെ അനന്തമായ കാരുണ്യം, ദൈവം നമ്മളോട് കാണിച്ച കരുണ എന്താണെന്ന് നമ്മൾ അറിയണം. അതിനെടുത്തിരിക്കുന്ന വചനഭാഗം ദൈവത്തിന്റെ കരുണ എന്താണെന്ന് വെളിപ്പെടുത്തുന്ന മനോഹരമായ ഒരു വചനഭാഗമുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5:8 അതിൻ്റെ 8 തിരുവചനം. നിങ്ങളുടെ കൈകളിൽ ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈബിൾ എടുക്കാം, ബൈബിൾ തുറന്ന് വായിക്കാം. റോമ 5:8 അച്ഛൻ വായിക്കാം. വചനം ഇങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്: എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്കു വേണ്ടി മരിച്ചു. എന്നാൽ, ശ്രദ്ധിച്ച് കേൾക്കണേ, എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്കു വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. ചിലൊന്നുകൂടി വായിക്കാം. ഇത് ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ഏറ്റവും ശക്തമായ രീതിയിൽ സംസാരിക്കുന്ന വചനഭാഗമാണ്. എന്നാൽ നാം പാപികളായിരിക്കെ, നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്കു വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. നമ്മൾ ദൈവത്തിൻ്റെ കാരുണ്യത്തെ കുറിച്ച് പറയുമ്പോൾ ഒറ്റ വാക്കി പറഞ്ഞാൽ, ദൈവത്തിൻ്റെ കാരുണ്യം എന്താണെന്ന് പറഞ്ഞാൽ, പിതാവായ ദൈവം തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി ഈ ലോകത്തിലേക്ക് അയച്ചുവെന്നും നമ്മുടെ ഒരയോഗ്യതകളും നമ്മുടെ ഒരു കുറവും പരിഗണിക്കാതെ തന്നെ യേശുക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ എന്നെയും നിങ്ങളെയും സ്വർഗം വീണ്ടെടുത്തെന്നുള്ള തിരിച്ചറിവാണ് ദൈവത്തിന് അനന്തമായ കരുണ. ചിലരിൽ കൂടി പറയാം, യേശു ക്രിസ്തുവാണ് ദൈവത്തിൻ്റെ കരുണ. ഒറ്റ വാക്കി പറഞ്ഞാൽ, ജീസസ് ക്രൈസ്റ്റ് ഇസ് ദ മേഴ്സി ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത് ഈശോയാണ്. യേശുവിലൂടെയാണ് പിതാവായ ദൈവം നമ്മളോട് കരുണ കാണിച്ചത്. അതുകൊണ്ടാണല്ലോ വചനത്തെ നമ്മളിപ്പോൾ വായിച്ചിങ്ങനെ, പിതാവായ ദൈവം ഞാനും നിങ്ങളും പാപികളായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു യോഗ്യതയില്ല. ഒറ്റവാക്യം പറഞ്ഞാൽ നമുക്ക് ഒരു യോഗ്യതയില്ല. ദൈവത്തിന്റെ സ്നേഹത്തിന് യോഗ്യരല്ലാതിരുന്ന സമയത്ത് ദൈവം നമ്മളെ യോഗ്യരാക്കിയെന്ന് പറഞ്ഞു. എങ്ങനെയാ? യേശു ക്രിസ്തുവിലൂടെ. അതാണ് പിതാവിന്റെ കരുണ. അപ്പൊ കരുണ എന്ന് പറയുന്നത് അർഹിക്കാത്തത് നൽകുന്നതിനെയാണ് കരുണ എന്ന് പറയുന്നത്. നമ്മൾ സ്നേഹവും കരുണയും തമ്മിൽ അല്പം വ്യത്യാസമുണ്ട്. സ്നേഹം എന്ന് പറയുന്നത് അർഹിക്കുന്ന നൽകുന്നതാണ് അല്ലേ. നമ്മൾ അപ്പനെ സ്നേഹിക്കും, അമ്മയെ സ്നേഹിക്കും, മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കും എന്നൊക്കെ നമ്മൾ പറയും.
അർഹിക്കുന്നത് അവരർഹിക്കുന്നുണ്ട് അല്ലെ. മാതാപിതാക്കൾ തീർച്ചയായിട്ടും മക്കളുടെ സ്നേഹം അർഹിക്കുന്നതാണ്. ഈ കാലഘട്ടത്തിൽ അത് കിട്ടുന്നില്ലെങ്കിൽ പോലും മാതാപിതാക്കൾ മക്കളുടെ സ്നേഹം അറിയിക്കുന്നതാണ്, മക്കള് മാതാപിതാക്കളുടെ സ്നേഹം അറിയിക്കുന്നതാണ്. സഹോദരങ്ങൾ തമ്മിൽ സ്നേഹിക്കപ്പെടണമെന്നും സ്നേഹം പങ്കുവെക്കപ്പെടണമെന്നുള്ള ദൈവത്തിന്റെ ആലോചനയും പദ്ധതിയുമാണ്, തീരുമാനമാണ്. അപ്പോ അർഹതപ്പെട്ടത് നൽകുമ്പോ അതിൽ അത് സ്വീകരിക്കുമ്പോ നമ്മളതിനെ സ്നേഹം എന്ന് വിളിക്കുമെങ്കിൽ അർഹിക്കാത്തത് നൽകുന്നതാണ് ദൈവത്തിന്റെ കരുണ. അവർക്ക് പറഞ്ഞേ ആമേൻ. അർഹിക്കാത്തത് നൽകുന്നതാണ് ദൈവത്തിന്റെ കരുണ. അങ്ങനെയെങ്കിൽ മക്കളെ, ഈ ദിവസങ്ങളില് നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ട് ദൈവത്തിന്റെ കാരുണ്യത്തിന് ശരിക്കും നന്ദി പറയണം. അർഹിക്കാത്ത എന്തോരം കാര്യങ്ങൾ നമ്മൾ സ്വന്തമാക്കിയിട്ടുണ്ട്. നമ്മുടെ എന്തെങ്കിലും യോഗ്യത കൊണ്ടാണോ, നമ്മുടെ വിശുദ്ധ ജീവിതത്തിന്റെ കഴിവ് കൊണ്ടോ കരുത്തു കൊണ്ടോ ആണോ? അല്ല, ഒന്നുമല്ല. നമുക്കറിയാം നമ്മൾ പാപികളാണ്, നമുക്കറിയാം നമ്മൾ അയോഗ്യരാണ്, നമുക്കറിയാം നമുക്ക് കുറവുള്ളവരാണെന്ന്, നമുക്കറിയാം നമ്മൾ വീണു പോയിട്ടുള്ളവരും വീണു പോകാൻ സാധ്യത ഉള്ളവരാണെന്നൊക്കെ നമുക്കറിയാം. നമ്മൾ പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞാൽ, ഏതവസ്ഥയിലായിരുന്നാലും ഒരു ജീവിതം, ഒരാത്മാവ് കടന്നു പോകുന്ന അവസ്ഥ എന്തുവാകട്ടെ എന്തുവാകട്ടെ, ഏതവസ്ഥയിലും ഒരാത്മാവിനെ വീണ്ടെടുക്കാൻ ദൈവത്തിന്റെ കാരുണ്യത്തിന് സാധിക്കുമെന്നാണ് ദൈവത്തിന്റെ കരുണ നമ്മളെ പഠിപ്പിക്കുക. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ, എന്നെ ശ്രവിക്കുന്ന ലോകത്തിന്റെ ഏത് കോണിലിരുന്നാണോ മോളെ മോനെ ഈ ശുശ്രൂഷയിൽ നീ പങ്കെടുക്കുന്നത്, വീണ്ടെടുക്കപ്പെടാനാകാത്ത വിധം, വീണ്ടെടുക്കപ്പെടാനാകാത്ത വിധം കർത്താവിന്റെ കാരുണ്യത്തിൽ നിന്ന് ഞാനും നിങ്ങളും അകന്നുപോയിട്ടില്ല. വീണ്ടെടുക്കപ്പെടാനാകാത്ത വിധം ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നും അവന്റെ കാരുണ്യത്തിൽ നിന്നും നമ്മൾ അകന്നു പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കാരുണ്യത്തിന് നിന്നെ വീണ്ടെടുക്കാൻ പറ്റും. എത്രയോ ജീവിതങ്ങൾ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥയാണെന്നറിയാം, കുറ്റബോധം. നീയോ, നീ ഈ ദിവസത്തിന്റെ അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ ആരംഭത്തിൽ തന്നെ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ട് തമ്പുരാന്റെ സ്നേഹം അനുഭവിക്കേണ്ട ഒരു വികാരമാണ് കുറ്റബോധം. കുറ്റബോധമല്ല നമുക്ക് വേണ്ടത്, പാപബോധമാണ് വേണ്ടത്. അപ്പോ പരിശുദ്ധാത്മാവാണ് നമുക്ക് പാപബോധം തരുന്നത്. ഈ പാപബോധവും അനുതാപവും മാനസാന്തരം ഒക്കെയാണ് തമ്പുരാന്റെ കാരുണ്യം അനുഭവിക്കാൻ നമ്മൾ ഇടവരുത്തുന്നത്. ഇതെങ്ങനെയാണെന്ന് അറിയോ, തമ്പുരാന്റെ കരുണ അനുഭവിക്കാത്തതുകൊണ്ട് ഇന്ന് അനേകർ കടന്നു പോകുന്നൊരവസ്ഥയാണ് കുറ്റബോധത്തിൽ കിടക്കുന്നത്, സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അത് ഇന്നലകളുടെ പാപത്തിന്റെ വഴികളിലൂടെ സഞ്ചരിച്ചതിന്റെ പേരിലോ, ഇന്നലകളിൽ ജീവിതത്തിൽ കടന്നുപോയ ചില ഓർമ്മകളുടെ പേരിലോ, അല്ലെങ്കിൽ പിശാജ് കുത്തിവെക്കുന്ന അവന്റെ വിഷമായ കുറ്റബോധമുണ്ട്. ഇങ്ങനെ മനസ്സിൽ കടന്നിട്ട് പലരോട് അച്ഛാ എന്നാലും എനിക്ക് പുറത്തു വരാൻ പറ്റുന്നില്ല അച്ഛാ, എനിക്ക് അത് ഓർക്കും, എനിക്ക് ഭയങ്കര വിഷമാ അച്ഛാ, എന്നാലും തമ്പുരാൻ എന്നോട് ക്ഷമിക്കോ, കർത്താവിനോട് കരുണ കാണിക്കോ, ഞാൻ ഇത്രയും വലിയ പാപം ചെയ്തു പോയില്ലേ, ഞാൻ ഇത്രയും വലിയ പാപിയല്ലേ എന്നൊക്കെ പറയുന്നവരുണ്ട്. പ്രത്യേകിച്ച് ഈ അബോർഷൻ മൂലമുള്ള പാപത്തിലൂടെ കടന്നുപോയ ഒത്തിരി സഹോദരിമാരച്ഛൻ കണ്ടിട്ടുണ്ട്. ഒരു വേദനയോട് പങ്കുവച്ച കാര്യമാണ്, വർഷങ്ങൾക്ക് ഇപ്പുറം, 10, 15, 20 വർഷങ്ങൾക്ക് ഇപ്പുറം പറയുന്ന കാര്യം വെച്ചാൽ, ഇന്നും ഞങ്ങളുടെ മനസ്സിൽ ഭയങ്കര കുറ്റബോധം വെച്ച, ഭയങ്കര കുറ്റബോധം. എന്നാ 20 വർഷങ്ങൾക്കും 15 വർഷങ്ങൾക്ക് മുമ്പ് തമ്പുരാൻ ഞങ്ങൾക്ക് ദാനമായി തന്ന കുഞ്ഞിനെ ഉദരത്തിൽ വെച്ച് നശിപ്പിച്ച് കളഞ്ഞതിന്റെ ഒരു സങ്കടം, അത് കുറ്റബോധമായിട്ട് ഇന്ന് മനസ്സിൽ കെടുക്കുക. പലപ്പോഴും പലവട്ടം വചനം കേട്ട് കുമ്പസാരിച്ചിട്ടുണ്ട്, പലാവർത്തി ദൈവത്തിന്റെ വചനം കേട്ട് അത് പാപമാണെന്ന് അത് തെറ്റാണെന്ന് മനസ്സിലാക്കി കുമ്പസാരിച്ച് കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ട് വീണ്ടും ധ്യാനത്തിന് പങ്കെടുക്കുമ്പോ, വചന ശുശ്രൂഷകൾ കേൾക്കുമ്പോ ഒക്കെ വീണ്ടും മനസ്സിലേക്ക് കുറ്റബോധം വരുവാന്ന്. കുറ്റബോധം പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാ അനുതാപമാണ് തരുന്നത്. പിശാച് നമ്മളിൽ കുത്തിവെക്കുന്നതാണ് കുറ്റബോധം എന്ന് പറഞ്ഞാൽ, കർത്താവ് നമ്മളോട് കാണിച്ച കാരുണ്യം, കർത്താവ് നമ്മളോട് ക്ഷമിച്ചുവെന്നും നമ്മുടെ ഹൃദയം കൊണ്ടും ജീവിതം കൊണ്ടും അംഗീകരിക്കാനും ഏറ്റുപറയാനും പറ്റാത്ത ഒരനുഭവത്തിൽ നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ മനസ്സിനെ പിശാജ് കെട്ടിയിടുന്ന മേഖലയാണ് ഈ കുറ്റബോധം എന്ന് പറയുന്നത്. അവിടെ എനിക്ക് തോന്നുന്നു, ആദ്യ നിമിഷങ്ങളിൽ തന്നെ എന്നെ ശ്രവിക്കുന്ന നിങ്ങളും ഞാനും ഒക്കെ വിശുദ്ധീകരിക്കപ്പെടേണ്ട ഒരു വികാരമാണ്. കുറ്റബോധത്തിൽ നിന്നും നമ്മൾ വിശുദ്ധീകരിക്കപ്പെടണം. അത് കർത്താവിന്റെ പദ്ധതിയല്ല, അവന്റെ കാരുണ്യത്താൽ നീ വീണ്ടെടുക്കപ്പെട്ടാൽ പിന്നെ കുറ്റബോധത്തിന്റെ ആവശ്യമില്ല. നീ ഇന്നും കുറ്റബോധത്തിൽ കിടക്കുന്നുണ്ട്, എന്നെ കാണുന്നറിയോ, നീ കർത്താവിന്റെ കാരുണ്യം എന്തെന്ന് മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടല്ലോ പറഞ്ഞത്, നീ പാപിയായിരിക്കെ കർത്താവ് നിനക്ക് വേണ്ടി കുരിശിൽ മരിച്ചെന്നാ പറഞ്ഞു. മോളെ, നീ എത്ര വലിയ പാപിയായിക്കോട്ടെ, നീ ഏതറ്റം വരെ പാപം ചെയ്തു എന്ന് നിന്റെ മനസ്സിനിങ്ങനെ ഭാരമായിട്ട് നിൽക്കുന്നുണ്ടാകട്ടെ. ഇന്നലകളിൽ നീ കടന്നുപോയ ജീവിതത്തിന്റെ ഓർമ്മകളില്
പലപ്പോഴായി ചില പാപത്തിന്റെ വഴികളിലൂടെ നീ സഞ്ചരിച്ചിട്ടുണ്ടാകാം. ഇടറിപ്പോയ അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ ഇന്നലകൾ ഉണ്ടാകാം. ഒരുപക്ഷെ ചില ദാമ്പത്യത്തിന്റെ അവിശ്വസ്തതകളിലേക്കും നിന്റെ മക്കളോടോ മക്കളോടുള്ള ആ സ്നേഹബന്ധത്തിലും സമർപ്പണത്തിലുള്ള വിശുദ്ധിയിൽ പോലും നിലനിൽക്കാൻ നിനക്ക് പറ്റാതെ അതുപോലുള്ള പാപത്തിൽ വീണുപോയിട്ടുണ്ടെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം. യേശുശ്രൂഷ ആദ്യ നിമിഷങ്ങളിൽ തന്നെ തമ്പുരാന്റെ കാരുണ്യത്തിന് നിന്നെ വീണ്ടെടുക്കാൻ പറ്റും. കാരണം നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അപ്പോ ഇവിടെ നമ്മുടെ ഒരു യോഗ്യത ഇല്ല. ദൈവം നമ്മളോട് കരുണ കാണിച്ചത് നമ്മുടെ എന്തെങ്കിലും യോഗ്യത കൊണ്ടോ നമ്മുടെ എന്തെങ്കിലും സ്റ്റേറ്റസ് കൊണ്ടോ നമ്മുടെ എന്തെങ്കിലും പുണ്യം കൊണ്ടോ നമ്മുടെ എന്തെങ്കിലും അധികാരം ഒന്നുമല്ല. ഉണ്ട് ദൈവം തൻ്റെ കരുണ വെളിപ്പെടുത്തുമ്പോൾ നമ്മുടെ അവസ്ഥയിലേക്കല്ല ദൈവം നമ്മളെ നോക്കുന്നത്. നമ്മുടെ പാപാവസ്ഥകളിലേക്ക് നോക്കിയിട്ട് അന്ന് ഇവൻ വലിയ പാപിയല്ലേ, ഇവൻ്റെ മേൽ കരുണ കാണിക്കണ്ട എന്നല്ല പറയുന്നത്. ഇവൻ ഇത്ര വലിയ പാപം ചെയ്തില്ലേ, ഇവനോട് കരുണ കാണിക്കണ്ട. ഇവൻ ക്ഷമിക്കാതിരിക്കുമല്ലോ, ഇവനോട് കരുണ കാണിക്കണ്ട. ഇവനിങ്ങനെയുള്ള ജീവിതമല്ലേ, ആ അന്ന് ഇവനോട് അങ്ങനെയല്ല. വിശുദ്ധ ഫൗസ്റ്റീനിലൂടെ കർത്താവ് വെളിപ്പെടുത്തിയത് എന്നറിയുമോ, ഏറ്റവും വലിയ പാപിക്കാണ് ഈ ലോകത്തിൽ ഏറ്റവും വലിയ പാപിക്കാണ് ദൈവത്തിൻ്റെ കാരുണ്യത്തിന് ഏറ്റവും അനന്തമായ യോഗ്യത ഉള്ളതെന്ന് പറയുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ ഞാനും നിങ്ങളൊക്കെ തമ്പുരാന്റെ കാരുണ്യത്താൽ വീണ്ടെടുക്കപ്പെട്ടത് കൊണ്ടല്ലേ നമ്മൾ ഇന്നും അവർ ആത്മീയ ആനന്ദത്തിൽ മുന്നോട്ട് പോകുന്നത്. എത്രയോ ശുശ്രൂഷകർ അച്ഛൻ കഴിഞ്ഞ 11 വർഷത്തെ ശുശ്രൂഷ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടുണ്ടെന്നറിയാമോ? എത്രയോ പേര് ശുശ്രൂഷകൾ നയിക്കുന്നവരും ശുശ്രൂഷ ജീവിതത്തിലായിരിക്കുന്നവരും സാധാരണ കുടുംബജീവിതവും മറ്റ് ശുശ്രൂഷകളിലൊന്നും അല്ലാതെ ജീവിതം നയിക്കുന്നവർ, എത്രയോ പേര് തമ്പുരാന്റെ കാരുണ്യത്താൽ വീണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഒരിക്കലും ഒരു വീണ്ടെടുപ്പ് സാധ്യമല്ല എന്ന് ചിന്തിച്ച് കടന്നുപോയ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന്, അതുപോലെ ചില പാപത്തിന്റെ വേട്ടയാടലുകള് ജീവിതത്തെ കുറ്റബോധത്തിലേക്കും നിരാശയിലേക്കൊക്കെ തള്ളിയിട്ട് ജീവിതം അതുപോലൊരു സമ്മർദ്ദത്തിൽ ആണ്ടുപോയ അനുഭവങ്ങളിൽ നിന്നു എത്രയോ ജീവിതങ്ങളെ, എത്രയോ യൗവനങ്ങളെ, എത്രയോ ദാമ്പത്യങ്ങളെ തമ്പുരാൻ തൻ്റെ സ്നേഹത്തിൽ പൊതിഞ്ഞ് വീണ്ടെടുത്തിട്ടുണ്ടെന്ന്. ഇന്നും ആ സ്നേഹത്തിലും ആ സമാധാനത്തിലും ആ ആനന്ദത്തിലും ആ കാരുണ്യത്തിലും ജീവിക്കുന്ന എത്രയോ ജീവിതങ്ങൾ അച്ഛൻ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ശുശ്രൂഷ ജീവിതത്തിൽ. എന്ന് പറഞ്ഞാൽ എല്ലാ വിശുദ്ധർക്കും പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യം അനുഭവിച്ച് ഇന്നലകളിൽ പാപത്തിൽ കഴിഞ്ഞിരുന്ന വിശുദ്ധര്, അല്ലെങ്കിൽ പാപത്തിൽ കഴിഞ്ഞിരുന്നവർ വിശുദ്ധരായി മാറിയ നമ്മുടെ സഭയിലുള്ള വിശുദ്ധര് ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്നാണെന്നറിയാവോ, മോളെ ഞങ്ങളെ പാപത്തിൽ നിന്നും കർത്താവ് വീണ്ടെടുത്ത് വിശുദ്ധനും വിശുദ്ധയുമാക്കിയെങ്കിൽ നിന്നെയും കർത്താവിന് വീണ്ടെടുത്ത് അവൻ്റെ പരിശുദ്ധിയിൽ പങ്കുകാരനാകാനും പങ്കുകാരിയാകാനും കർത്താവിന് സാധിക്കുന്നു. ഹല്ലേലൂയ. ഇപ്പൊ നമ്മുടെ ആത്മാവ് ഏതവസ്ഥയിലേക്ക് പാപത്തിന്റെ ഏത് കറ പുരണ്ടാലും യേശുവിന്റെ രക്തത്തിന് നമ്മളെ കഴുകി വെളുപ്പിക്കാൻ പറ്റും. സന്തോഷത്തോട് പറ, ഹല്ലേലൂയ. ഇതല്ലേ സന്തോഷത്തിന്റെ കാരണം? തമ്പുരാന്റെ കരുണയല്ലേ ശരിക്കും നമ്മുടെ ആനന്ദത്തിന്റെ വിഷയം? എനിക്ക് തോന്നുന്നു ദൈവത്തിന്റെ ഈ നമ്മൾ ഈ തിരുനാളിനോടനുബന്ധിച്ച് ഈ 4 ദിവസങ്ങള് കർത്താവിന്റെ കാരുണ്യത്തെ പറ്റി കേൾക്കുമ്പോഴും അവന്റെ കാരുണ്യം ദിവ്യകാരുണ്യത്തിൽ ആരാധനയിലൊക്കെ നമ്മൾ ആഗ്രഹിക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു ഈ 4 ദിവസങ്ങൾ മാത്രമല്ല ജീവിതം മുഴുവനും ആഘോഷിക്കേണ്ട ഒരു തിരുനാളാണ് ദൈവത്തിന്റെ കരുണ. മക്കൾ, ഒരു ദിവസം ദൈവം തന്റെ കരുണ നിന്റെ മേൽ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെ കുടുംബങ്ങളുടെ മേലൊക്കെ വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ കരം കർത്താവ് പിൻവലിച്ചാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഒരൊറ്റ നിമിഷം കർത്താവ് നമ്മളോട് കരുണ കാണിക്കാൻ മറന്നുപോയാൽ, മറന്നുപോകില്ല അങ്ങനെ ഒന്ന് വിചാരിക്കുക, മറന്നുപോയാൽ എന്തായിരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, എല്ലാ ദിവസവും എനിക്കൊന്ന് 365 ദിവസവും ആഘോഷിക്കപ്പെടേണ്ട വിഷയമാണ് തമ്പുരാന്റെ കാരുണ്യം. പറഞ്ഞേ ഹല്ലേലൂയ. 365 ദിവസവും പ്രഘോഷിക്കപ്പെടേണ്ടതും ആഘോഷിക്കപ്പെടേണ്ടതുമായ വിഷയമാണ് ദൈവത്തിന്റെ കരുണ. കാരണം ആ കാരുണ്യത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. പിതാവായ ദൈവത്തിന്റെ അനന്തമായ കാരുണ്യം തന്നെയായ യേശു അവന്റെ പരിശുദ്ധ രക്തം കാൽവരിയിൽ എന്റെയും നിങ്ങളുടെയും പാപമോചനത്തിനായി ചിന്തി നമ്മളെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും സ്വർഗത്തിന്റെ അവകാശികളാക്കി വീണ്ടെടുത്തു എന്നുള്ള വീണ്ടെടുപ്പിന്റെ രഹസ്യമാണ് ദൈവത്തിന്റെ കരുണ. അപ്പൊ ഇത് അനുഭവിച്ചാലല്ലേ മക്കളെ നമുക്കൊരു വീണ്ടെടുപ്പ് സാധ്യമാണെന്ന് വിശ്വസിക്കാൻ പറ്റും. ഏതവസ്ഥയിൽ കിടക്കുന്ന ഒരു ജീവിതത്തിനും കർത്താവിന് വീണ്ടെടുക്കാൻ പറ്റുമെന്ന്, ദൈവത്തിന്റെ കാരുണ്യത്തിന് വീണ്ടെടുക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നിടത്തും അത് മനസ്സിലാക്കുന്നിടത്തും അത് ഹൃദയത്തിൽ അംഗീകരിച്ച് ഏറ്റുപറയുന്നിടത്താണ് ദൈവത്തിന്റെ കരുണ അനുഭവിക്കാൻ പറ്റുക.
ഞാൻ ഓർക്കുകയാണ്, എനിക്കൊന്നൊരു 4-5 വർഷങ്ങൾക്ക് മുമ്പെങ്കിലായിരിക്കണം, കാരിസ്മനില് ഒരു കുടുംബം ധ്യാനത്തിന് വന്ന, കോട്ടയത്ത് നിന്ന് അപ്പുറത്തേക്ക് അങ്ങോട്ട് പോകുന്ന, ചങ്ങനാശ്ശേരിക്ക് പോകുന്ന ആ ഏരിയയിൽ എവിടെയാണ് അവരുടെ ഭവനം, അവരുടെ വീട്. അപ്പൊ വന്നപ്പോ അമ്മയുണ്ട്, അപ്പനുണ്ട്, ഒരു ഭാര്യ, ഭർത്താവ്, 2 കുഞ്ഞുങ്ങൾ, ഇത്രയും പേരാണ് ധ്യാനത്തിന് വന്നിരിക്കുന്നത്. അപ്പൊ ധ്യാനത്തിന്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും അച്ഛന്മാരൊക്കെ കണ്ടൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് വരും. അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് പിന്നെ ആരുടെ അടുത്ത് വേണമെങ്കിലും പോയി പ്രാർത്ഥിക്കാൻ ഞങ്ങള് 3-4 വൈദികർ അവിടെയുണ്ട്, ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്നത്, ധ്യാനങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ ഇവരുടെ ടേൺ വന്നപ്പോൾ ഇവർ എൻ്റെ അടുത്ത് വന്നു. എൻ്റെ അടുത്ത് വന്ന് ഇത്രയും പേര് ഒരുമിച്ച് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, സാധാരണ വിടുതൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടാണ് വൈദികൻ്റെ അടുത്ത് വരുന്നത്, അങ്ങനെ 3-ാമത്തെ ദിവസം ധ്യാനത്തിൻ്റെ 3-ാമത്തെ ദിവസം ഒരു ഡെലിവറൻസ് പ്രയറുണ്ട്. ഏത് മേഖലയിലാണോ തിന്മ ഇങ്ങനെ അധികാരം എടുത്ത് വെച്ചിരിക്കുന്നത്, അത് വ്യക്തി ജീവിതത്തിൻ്റെയോ കുടുംബത്തിൻ്റെയൊക്കെ എത്ര ശ്രമിച്ചിട്ടും എത്ര ആഗ്രഹിച്ചിട്ടും പുറത്തു വരാൻ പറ്റാത്തതും അനുഗ്രഹം പ്രാപിക്കാൻ പറ്റാത്ത രീതിയിൽ തിന്മ കെട്ടിവെച്ചിരിക്കുന്ന ചില ജീവിതത്തിന്റെ അവസ്ഥകളുണ്ടാകും. ബന്ധിക്കപ്പെട്ട് അച്ഛാ എന്നാ ചെയ്താലും ശരിയാകില്ല, എവിടെ ചെന്നോട്ടാലും നഷ്ടം വെച്ചാൽ, എവിടെ ചെന്നോട്ടാലും പരാജയം വെച്ചാൽ, ഒരു വിധത്തിൽ മുന്നോട്ട് പോകുമ്പോൾ എപ്പോഴും പ്രശ്നം, എപ്പോഴും കലഹം, എപ്പോഴും രോഗം, അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എപ്പോഴും അപകടങ്ങൾ, അപകട മരണങ്ങൾ, അങ്ങനെ ഒരു എന്തൊക്കെയൊരു തിന്മ കുടുംബത്തിലുണ്ട് എന്ന് തോന്നുന്ന ചില ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി ഒരു ഡെലിവറൻസ് പ്രയർ, ചിലപ്പോൾ ചില പാപത്തിന്റെ അടിമത്തങ്ങളാകാം, ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല, ചില ദുശീലങ്ങളാകാം നിർത്താൻ പറ്റുന്നില്ല, ചില അവിശുദ്ധ ബന്ധങ്ങളാകാം ഒരുവിധത്തിലും ഉപേക്ഷിക്കാൻ പറ്റില്ല, അങ്ങനെ ചില കെട്ടപ്പെട്ട അവസ്ഥകളുണ്ടാകും. അപ്പൊ അതൊക്കെ ഒരു ഡെലിവറൻസ് പ്രയർ, സഭയുടെ അധികാരം ഉപയോഗിച്ച് യേശുവിന്റെ രക്തത്താലുള്ള ഒരു ഡെലിവറൻസ് പ്രയർ വൈദികരിൽ നിന്ന് സ്വീകരിക്കാനായിട്ട് ഒരു സമയമുണ്ട് അവസാനത്തെ ദിവസം. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഈ കുടുംബം മുഴുവനോടും വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എല്ലാവരോടെയും വന്നാൽ എങ്ങനെ, ഓരോരുത്തർ വന്ന് അവരവരുടെ വിഷയം പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ എളുപ്പമാണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ അച്ഛാ ഇല്ല അച്ഛാ ഒരു വിഷയം പങ്കുവെക്കാനും കൂടിയാണെന്ന് പറഞ്ഞ്, ഒരു സീരിയസ് ആയിട്ടുള്ള വിഷയമുണ്ട് പറയാനും പങ്കുവെക്കാനും കൂടിയാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ വാതിലൊന്ന് ചാരിയേക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു വാതിലൊക്കെ ചാരി അവരിരുന്ന് പങ്കുവെച്ചൊരു വിഷയം, എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഒത്തിരി ഇങ്ങനെ തമ്പുരാൻ്റെ കാരുണ്യം നമ്മൾ അനുഭവിച്ചാൽ എത്രമാത്രം നമ്മുടെ ജീവിതങ്ങളെ വീണ്ടെടുക്കാൻ പറ്റുമെന്നുള്ള വലിയൊരു തിരിച്ചറിവ് കിട്ടിയൊരു ദിവസം കൂടിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ അപ്പനും അമ്മയുണ്ട്, ഭർത്താവ് വടിയിരിപ്പുണ്ട്, ഭാര്യ വടിയിരിപ്പുണ്ട്, ഭർത്താവാണ് സംസാരിക്കാൻ തുടങ്ങിയത്, പിള്ളേരൊക്കെ വടിയിരിപ്പുണ്ട്, അപ്പനും അമ്മയും മിണ്ടാതിരിപ്പുണ്ട്, ഭാര്യ മിണ്ടാതിരിപ്പുണ്ട്, എല്ലാം വളരെ ശാന്തമായിട്ടിരിക്കും, വലിയ സംസാരങ്ങളൊന്നുമില്ല. ഭർത്താവ് പറയാൻ തുടങ്ങിയതുണ്ട്, അച്ഛാ എൻ്റെ ജീവിത പങ്കാളി എന്നോട് കാണിച്ച കാരുണ്യമാണ് എൻ്റെ ഈ ജീവിതം പറയാണ്. ഇങ്ങനെ ഒരു ഒത്തിരി അമിത വൈകാരികത ഒന്നും പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും ചങ്കി എന്ന് പറയുന്ന പോലെ പുള്ളി പറയുവാണ്, വളരെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വോയിസ് പറഞ്ഞു, അച്ഛാ എൻ്റെ ജീവിത പങ്കാളി എന്നോട് കാണിച്ച കാരുണ്യമാണ് അച്ഛാ ഈ ജീവിതം. എനിക്കൊരു യോഗ്യത ഇല്ല അച്ഛാ, ഇപ്പം അറിയാം ഈ ജീവിത പങ്കാളിയുടെ മുമ്പിലോ എൻ്റെ മാതാപിതാക്കളുടെ മുമ്പിൽ ഈ കുഞ്ഞുങ്ങളുടെ മുമ്പിലോ നിൽക്കാനുള്ള ഒരു യോഗ്യത എനിക്കില്ല, എനിക്കറിയാം, പക്ഷേ എൻ്റെ ജീവിത പങ്കാളി എന്നോട് കാണിച്ച കാരുണ്യമാണ് അച്ഛാ ഈ ജീവിതം എന്ന് പറഞ്ഞ്, ഇപ്പം ഞാൻ ചോദിച്ചു, അങ്ങനെയാണ് ഈ സംഭാഷണത്തിൽ തുടക്കമിടുന്നതും വിഷയങ്ങളുടെ ഗൗരവമൊക്കെ എനിക്ക് മനസ്സിലാകുന്നതും. ഇതാണ് വിവാഹം കഴിഞ്ഞ് 2 പിള്ളേരുമുണ്ട്, പക്ഷേ പുള്ളി സ്വന്തം ഇടവകയിൽ തന്നെയുള്ള വേറൊരു സ്ത്രീയുമായിട്ട്, വിവാഹം കഴിഞ്ഞൊരു സ്ത്രീയുമായിട്ട് ഒരു റിലേഷൻഷിപ്പ്, അങ്ങനെ ആ വീടുകളിൽ പോകുമായിരുന്നു. പുള്ളി വിദേശത്തെങ്ങാണ്ടാണ്, ഭർത്താവ് വിദേശത്തെങ്ങാണ്ടാണ്. അപ്പോൾ അവിടെ അവളുടെ അപ്പനും ആങ്ങളെയും ഒക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെ അവരാരും ഇല്ലാത്തൊരു സമയം നോക്കിയാണ് പലപ്പോഴൊക്കെ എടുപ്പിക്കൊണ്ടിരുന്നത്, അങ്ങനെ ഒരു അവിശുദ്ധമായ ബന്ധം പുലർത്തിക്കൊണ്ടിരുന്നതാണ്. ഒരു ദിവസം ഈ സഹോദരിയുടെ ആങ്ങളെ പിടിച്ചു, നമ്മൾ കയ്യോടെ പിടിച്ചു എന്ന് പറയാം. ഞാൻ ആലോചിക്കാം, നമ്മളൊക്കെ പാപം ചെയ്തുകൊണ്ടിരുന്നത് കയ്യോടെ പിടിക്കപ്പെട്ടിരുന്നെങ്കിൽ, ഞാൻ ഓർക്കുന്നു മഞ്ഞാക്കലച്ചൻ ഒരു ദിവസം കൺവെൻഷൻ വന്നപ്പോൾ പറഞ്ഞത്, ഞാനും നിങ്ങളൊക്കെ ഒരുപക്ഷെ പിടിക്കപ്പെടാത്ത പാപികളായിരിക്കും, പിടിക്കപ്പെട്ടിട്ടില്ലെന്നേ ഉള്ളൂ, പക്ഷെ നമ്മൾ പാപം ചെയ്യുന്നുണ്ട്, മറ്റുള്ളവർ കാണുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷെ നമ്മൾ നമ്മുടെ സ്വകാര്യതയിൽ പല പാപങ്ങളും താലോലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സംഭവം കയ്യോടെ പിടിച്ചു, പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇടവക്കാരും മുഴുവൻ അറിഞ്ഞു, നാട്ടുകാരറിഞ്ഞു, നിൽക്കാൻ പറ്റുമോ, ആ ഏരിയ നിൽക്കാൻ പറ്റുന്നൊരവസ്ഥയാണ്. പുള്ളിക്ക് വീട്ടിലേക്ക് വരാൻ പോലും പറ്റുന്നില്ല, അതായത് അവിടെ നിന്ന് അവർ പിടിച്ചു, അവൾ വലിച്ച് ഇഴച്ച് വണ്ടിയിലൊക്കെ ഇട്ട് തല്ലി കൊണ്ടുവന്ന് ഇവരെ വീട്ടുമുറ്റത്ത് കൊണ്ടുവന്ന് ഇവരെ കോളിമ്പലടിച്ച് വീട്ടുകാർ എഴുന്നേപ്പിച്ചു. അപ്പനും അമ്മയും ഭാര്യ ഇറങ്ങി, കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങി വന്നപ്പോൾ സ്വന്തം ഭർത്താവിനെ ഒന്ന് ആലോചിച്ച് നോക്കി, ആ അവസ്ഥ ഒന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. പറയുമ്പോൾ പോലും നമുക്കൊരു അത് അത്രമാത്രം ഒരു ഭാരം സമ്മാനിച്ചൊരു വിഷയമാണ് ആ കുടുംബത്തിന്. ഇപ്പൊ ഭാര്യയുടെ അവസ്ഥ എന്ന് വെച്ചാൽ, ഇന്നോളം എന്നോട് വിശ്വസ്തനായിരുന്നു എന്ന് വിചാരിച്ച്
കൂടെ താമസിച്ചുകൊണ്ടിരുന്ന ഭാര്യയുടെ അവസ്ഥ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി. എത്രമാത്രം ഹൃദയം തകർന്നിട്ട്, എത്രമാത്രം മനസ്സ് മുറിഞ്ഞിട്ടുണ്ടാകും, എന്തെല്ലാം കാര്യങ്ങൾ മനസ്സുകൊണ്ട് ചിന്തിച്ച, എന്താ എല്ലാം കൂടെ അവസാനിപ്പിച്ചേക്ക്, എന്തിനു ഇയാളുടെ എന്നെ വഞ്ചിച്ച്, എന്നെ ചതിച്ച ഇയാൾ ഇനി എന്ത് എന്ന്. എത്രയോ പേര് ഇങ്ങനെ ചെറിയൊരു ഇൻസിഡൻറ്റ് കേട്ടതിൻ്റെ വെളിച്ചത്തിൽ ഡൈവോഴ്സിലേക്ക് എത്തിയ എത്ര കുടുംബങ്ങളുണ്ട്, എല്ലാം ഉപേക്ഷിച്ച് എത്രയോ കുടുംബങ്ങളുണ്ട്, എല്ലാം കൂടെ അവസാനിപ്പിച്ച്. അതായത് എൻ്റെ ഭർത്താവിന് അവിടെ ഒരു ചെറിയ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, പണ്ടുണ്ടായിരുന്ന, പഠിച്ചുകൊണ്ടിരുന്ന സമയത്തുണ്ടായിരുന്ന ഫ്രണ്ട്സിനോട് മെസ്സേജ് അയച്ചതിൻ്റെ പേരിലൊക്കെ ഡൈവോഴ്സിൽ അപേക്ഷിച്ച് എത്രയോ പേരുണ്ടെന്ന് അറിയാം. എല്ലാം കൂടെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പം ഇങ്ങനെ ഒരു അവസ്ഥ വന്നു, പുള്ളി വീട്ടിൽ വന്നു. ആ ഒരു അരങ്ങ അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളി പെട്ടെന്ന് വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയി, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. വീട്ടിൽ നിൽക്കാൻ പറ്റില്ല, എങ്ങനെ വീട്ടിൽ നിൽക്കുന്നു, ഭാര്യയുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല, ഭാര്യയുടെ പേരൻസിൻ്റെ മുഖത്ത് അല്ല, ഈ സഹോദരൻ്റെ മാതാപിതാക്കളുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല, കുഞ്ഞുങ്ങളുടെ മുഖത്ത് ഒട്ടും നോക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പുള്ളി അങ്ങോട്ട് ഇറങ്ങി എവിടെയൊക്കെ പോയി കുറേ ദിവസം, കുറേ മണിക്കൂറുകൾ ഒറ്റയ്ക്കിരുന്നു. പിന്നെ പുള്ളി ചെയ്തത് എന്നാന്ന് വെച്ചാൽ പുള്ളി ട്രെയിൻ കയറി, വേറെതുകൊണ്ടല്ല, നാട്ടിൽ കടന്നു മരിക്കാൻ പുള്ളി ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് കേരളത്തിന് പുറത്തേക്ക് എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ച് തമിഴ്നാട് വഴി പോകുന്ന ഏതോ ഒരു ട്രെയിൻ പടച്ചു കയറി, അങ്ങനെ കയറി മുന്നോട്ട് പോവാണ്. പോകുന്ന സമയത്ത് ഭാര്യ വീട്ടിലുണ്ട്. ഇത്രയൊക്കെ ചെയ്തിട്ടും ഇത്രയൊക്കെ കാണിച്ചിട്ടും ഭാര്യ ഒരു വാക്കുകൊണ്ട് പോലും ഭർത്താവിനെ വേദനിപ്പിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല, ഒന്നും സംസാരിച്ചിട്ടില്ല, അതേക്കുറിച്ച് വേറെ സംസാരം പോലും ഉണ്ടായിട്ടില്ല. പക്ഷെ തീർച്ചയായിട്ടും ഉള്ളൂരുകി ഭാര്യ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം, പ്രാർത്ഥിക്കുന്നുണ്ടാകാം. കടന്നു പോകുന്നൊരു സംഘർഷത്തെ അതിജീവിക്കാനുള്ളൊരു പരിശ്രമം അവളുടെ ഭാഗത്ത് സംഭവിക്കുന്നുണ്ടാകും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഫോൺ കോൾ ഇവളുടെ ഫോണിലേക്ക്, മൊബൈലിലേക്ക് വരുന്നത്. ഒരു സിസ്റ്ററാണ് വിളിക്കുന്നത്. പിള്ളേരുടെ ഇടയ്ക്കൊക്കെ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു സിസ്റ്ററാണ് ഫോൺ വഴി വിളിച്ചിട്ട് ചോദിച്ചു, എടി അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. പുള്ളി ഇത് ഒരു വിഷയം പറയാൻ പറ്റിയല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, ഭർത്താവ് എന്തേ, അടുത്ത സിസ്റ്റർ ചോദിക്കുന്ന ഒരു മെസ്സേജ് പോലെ ചോദിക്കുകയാണ്, നിന്റെ ഭർത്താവ് എന്തേ, അപ്പേക്കും പുറത്തോട്ട് എവിടെയാ പോയല്ലോ എന്ന് പറഞ്ഞു. അപ്പേക്കും സിസ്റ്റർ പറഞ്ഞാണ് ആ പോക്ക് ഒരു മരണത്തിലേക്കുള്ള പോക്കാണെന്നാണ് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്. വിളിക്കാൻ പറഞ്ഞു, നീ വിളിച്ചിട്ട് തിരിച്ചു വരാൻ പറയാൻ പറഞ്ഞു. ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്ന പോലെ കാണുന്നതെന്ന് പറഞ്ഞു. സിസ്റ്റർ ഒരു മെസ്സേജ് എടുക്കുന്നതായിരിക്കും, അതുകൊണ്ടായിരിക്കും അത്രയും കൃത്യമായിട്ടൊക്കെ ഒരു സന്ദേശം കിട്ടിയിട്ട് വിളിക്കുന്ന പോലെയാണ് സിസ്റ്റർ വിളിച്ചത്. അപ്പേക്കും സഹോദരിക്ക് വിളിച്ചു ഇങ്ങനെ ചെറുതായിട്ട് ചില വിഷയങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ഇത്രയും മെസ്സേജ് കിട്ടിയപ്പോൾ ഈ സഹോദരി പറഞ്ഞു. സർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഫോൺ വെച്ച്, സിസ്റ്റർ ഫോൺ വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഈ സഹോദരി, അതായത് ഈ ഭാര്യ ഭർത്താവിനെ ഫോൺ വിളിക്കുക. ഫോൺ വിളിച്ചപ്പോൾ കേരളത്തിൻ്റെ ബോർഡർ അങ്ങോട്ട് തീരാറായി, എടുക്കുന്നില്ലായിരുന്നു ആദ്യം, പിന്നെ സഹോദരൻ എടുത്തു. കാരണം മരിക്കാൻ വേണ്ടി തയ്യാറായിട്ട് പോകുന്നു. ഈ സഹോദരി ഫോണിലൂടെ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അപ്പനെയും എനിക്കെൻ്റെ ജീവിത പങ്കാളിയും വേണം. എന്തെല്ലാം, ഏത് അറ്റം വരെ പാപം ചെയ്തു, കടന്നുപോയി, എന്നോട് അവിശ്വസ്ത കാണിച്ചു, ഇതെല്ലാം ശരിയാണ്, ഇതെല്ലാം ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അപ്പനെ വേണം, എനിക്കൊരു ജീവിത പങ്കാളി വേണം, അതുകൊണ്ട് എവിടെയാണെങ്കിലും ഇപ്പൊ തന്നെ തിരിച്ചു വരാൻ പറഞ്ഞു. സംഭവിച്ചെന്ത് സംഭവിച്ചോട്ടെ, നമുക്കതിനെന്താന്ന് വെച്ചാൽ ചെയ്യാം, പക്ഷേ ഇപ്പൊ തിരിച്ചു വരണം. ആലോചിച്ച് നോക്കിയേ, മരണം മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാം. വെച്ചാൽ ഞാൻ ആ ഫോൺ എടുത്തില്ലായിരുന്നു, തീർച്ചയായിട്ടും ഞാൻ മരിച്ചേ, ഇതുകൊണ്ട് പ്രാവശ്യം ഞാൻ എടുത്തില്ല. പിന്നെ നിങ്ങൾ പറയല്ലേ, ഒരു ആത്മാവിൻ്റെ പ്രചോദനം പോലെയൊക്കെ ഫോൺ എടുത്തു. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. തീർച്ചയായിട്ടും അവരവിടെ നിന്ന് സ്ഥലം മാറി, അവർക്ക് അവിടെ താമസിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമല്ലല്ലോ, ഒരു വീടും സ്ഥലമൊക്കെ വിറ്റ് വേറെ വാടക വീട്ടിലേക്കൊക്കെ വേറൊരു സ്ഥലത്തേക്ക് തന്നെ, അവർ അറിയാത്ത ഒരു സ്ഥലത്തേക്ക് തന്നെ അവർ മാറി താമസിക്കേണ്ടി വന്നു. പക്ഷേ ഈ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, എന്താച്ചാ ഇങ്ങനെ മുമ്പിൽ നിൽക്കുക എന്നു പറയുക, ഇത് ഇതിങ്ങനെ പറയാൻ തുടങ്ങിയപ്പോഴേ പുള്ളിയുടെ കണ്ണെന്ന് നിറഞ്ഞു ഒഴുകാൻ തുടങ്ങി. പുള്ളി പിന്നെ വികാരഭരിതനായിട്ട് പിന്നെ സംസാരിക്കും, അച്ഛാ അച്ഛനറിയാവോ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് എൻ്റെ ഈ ഭാര്യ കാരണം, അവളുടെ കാല് കഴുകി വെള്ളം കുടിക്കണം അച്ഛന്ന് പറഞ്ഞു. ഇവളെന്നോട് കാണിച്ച കാരുണ്യമാണ് എൻ്റെ ജീവിതമെന്ന് നോക്കിക്കേ. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് കരുണ കാണിച്ചപ്പോ ഒരു പുതുജീവൻ അവിടെ നടന്നെങ്കിൽ, ഒരു പുതുജീവന്റെ അനുഭവം സ്വന്തമാക്കാൻ പറ്റിയെങ്കിൽ, ഒരു ഭാര്യ ഭർത്താവിനോട് കരുണ കാണിച്ചപ്പോ, അതായത് അർഹിക്കാത്ത സ്നേഹം നൽകി, ഭർത്താവ് അർഹിക്കുന്നതല്ല, വേറെ വല്ല ഭാര്യമാരായിരുന്നെങ്കിൽ, നിങ്ങളായിരുന്നെങ്കിൽ, എന്നെ ശ്രവിക്കുന്ന ഭാര്യമാരായിരുന്നുണ്ടല്ലോ, നിങ്ങളുടെ ഭർത്താക്കന്മാരാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയതെങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുമായിരുന്നു? കേൾക്കാനൊക്കെ എന്ത് സുഖമെന്നറിയാവോ, ഇത് ശ്രവിക്കാനൊക്കെ എന്ത് രസമാണെന്നറിയാം. പക്ഷേ ഒരു ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക് വരുമ്പോഴാണ് ഇതൊക്കെ ഭാരമായിട്ടും ഇതൊക്കെ ബുദ്ധിമുട്ടായിട്ടും സുവിശേഷം നമുക്ക് ഭാരമായിട്ട് അനുഭവപ്പെടുന്നത്. കേൾക്കാൻ സുവിശേഷം നല്ല രസമാണ്, പക്ഷേ അത് ജീവിതത്തിന്റെ ഭാഗമാകാൻ വരുമ്പോഴാണ് അത് അല്പം സങ്കടങ്ങളും സഹനങ്ങളും ഒക്കെ നമുക്ക് സമ്മാനിക്കുന്നത്. ടി സഹോദരി പറഞ്ഞു,
അച്ഛാ എനിക്ക് വേറൊന്നും ചിന്തിക്കാനില്ലായിരുന്നു. ഈശ്വർ പറഞ്ഞു, അച്ഛാ ഞാനും കൂടി ഇയാൾ ഉപേക്ഷിച്ചിരുന്നെങ്കിൽ പിന്നെ ആര് ഇയാളെ നേടും? അച്ഛൻ ഞാനും കൂടി ഇയാളെ കൈവിട്ടിരുന്നെങ്കിൽ പുള്ളി പിന്നെ എവിടെ പോകും? അത് ഓർത്തട്ടോ. നോക്കിക്കേ മക്കളെ, ഒരു ഒരു ഭാര്യ ഭർത്താവിനോട് കരുണ കാണിച്ചപ്പോ ഭർത്താവിൽ ഒരു ജീവൻ നിറഞ്ഞെങ്കിൽ, ഒരു വീണ്ടെടുപ്പ് സംഭവിച്ചെങ്കിൽ, വീണ്ടും ജീവിക്കാനുള്ള തീരുമാനമെടുത്തെങ്കിൽ, നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കാൻ പറ്റുമെന്നുള്ളൊരു ബോധ്യം കിട്ടിയെങ്കിൽ, പിതാവായ ദൈവം പുത്രനിലൂടെ ലോകത്തോട് മുഴുവൻ കാണിച്ച അവന്റെ കാരുണ്യം എന്റെയും നിങ്ങളുടെയും ജീവൻ തന്നെയല്ലേ? നമ്മളിന്നും ജീവിച്ചിരിക്കുന്നത് അവന്റെ കരുണയാലല്ലേ? ആ ദൈവം നമ്മോട് കാണിച്ച കാരുണ്യം കൊണ്ടല്ലേ നമ്മൾ ഇന്നും ജീവിച്ചിരിക്കുന്നത്? ഒരു ഭാര്യ ഭർത്താവിനോട് കരുണ കാണിച്ചപ്പോൾ ഭർത്താവ് ജീവിച്ചിരിക്കാൻ കാരണമായെങ്കിൽ, അതിനൊന്ന് ആത്മീയാർത്ഥത്തിൽ ഒന്നെടുത്ത് നോക്കിയേ, ദൈവം എന്നോടും നിങ്ങളോടും കരുണ കാണിച്ചത് കൊണ്ടല്ലേ ഞാനും നിങ്ങളിന്ന് ജീവിച്ചിരിക്കുന്നത്? അത്രമാത്രം നന്ദി പറഞ്ഞാല് ഈ ഈ ജീവിതം കൊണ്ട് എത്രമാത്രം നന്ദി പറഞ്ഞാലോ നമ്മൾ സ്വീകരിച്ച കാരുണ്യത്തിന് പകരമാകും. ഓരോ നിമിഷവും തമ്പുരാന്റെ കാരുണ്യം അനുഭവിക്കുന്നവരല്ലേ നമ്മൾ? ഓരോ നിമിഷം അവന്റെ സ്നേഹം അനുഭവിക്കുന്നവരല്ലേ നമ്മൾ? ഏത് പാപത്തിന്റെ അവസ്ഥകളിൽ നിന്നും തമ്പുരാൻ നമ്മളിങ്ങനെ കയ്യിലെടുത്ത്, ലൂക്കാ 15 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ദൂർത്തപുത്രൻ പന്നിക്കുട്ടി കിടക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ, ദൂർത്തപുത്രൻ തിരിച്ചു വന്ന് ആ അപ്പന്റെ അടുത്തേക്ക് വന്നപ്പോ തീർച്ചയായിട്ടും പന്നിക്കൂട്ടി കടന്നിട്ട് തിരിച്ചു വന്നവന് പന്നിയുടെ സ്മെല്ലല്ലേ ഉണ്ടാകുക? പന്നിക്കൂടിന്റെ സ്മെല്ല് ഉണ്ടാകില്ലേ? അഴുക്കിൽ വീണവന്റെ ആശുദ്ധിയുടെ സ്മെല്ല് അവന്റെ മേലില്ലേ? ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും അപ്പന്റെ സ്നേഹത്തിൽ നഗ്നനാണ് അവൻ പോയെന്നും, തന്റെ പിതൃസ്വത്ത് മേടിച്ചിട്ട് ഇറങ്ങിപ്പോയവനാണെന്നും, അവൻ കൊള്ളരുതാത്ത വഴികളിലൂടെ കടന്നുപോയെന്നും, അവൻ പോയ വഴികളെല്ലാം പാപത്തിന്റെ വഴികളാണെന്ന് അറിയാമായിരുന്നിട്ടും വചനം പറയാണ് അപ്പൻ ദൂരെ വെച്ച് തന്നെ അവനെ കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ മാറോട് ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. എന്നിട്ട് എന്താ ചെയ്തെന്നറിയാവോ? അവന് നഷ്ടപ്പെട്ടതൊക്കെ അപ്പൻ തിരിച്ചു നൽകി. ഇതാണ് ദൈവത്തിന്റെ കരുണ. നിനക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു തരുന്നതാണ് ദൈവത്തിന്റെ കരുണ. എന്തെല്ലാം നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ മക്കളെ, തമ്പുരാന്റെ കാരുണ്യത്തിന് വീണ്ടെടുക്കാൻ പറ്റാത്ത വിധത്തിൽ നീ അകന്നു പോയിട്ടില്ല. ദൈവത്തിന്റെ സ്നേഹത്തിനും അവന്റെ കാരുണ്യത്തിനും വീണ്ടെടുക്കാൻ ആകാത്ത വിധം മക്കളെ നമ്മൾ ആരും അകന്നു പോയിട്ടില്ല. ഇത് തിരിച്ചറിഞ്ഞ് ആ യേശു കാൽവരിയിൽ എനിക്കും നിനക്കും വേണ്ടി ചിന്തിയ രക്തമുണ്ടല്ലോ, പിതാവായ ദൈവം യേശു ക്രിസ്തുവിലൂടെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ മേൽ വെളിപ്പെടുത്തിയ അനന്തമായ കരുണയുണ്ടല്ലോ, അർഹിക്കാത്ത സ്നേഹം, ഒരു യോഗ്യതയില്ല. എന്നിട്ടും തമ്പുരാൻ നിരന്തരം നമ്മളെ ഇങ്ങനെ അവന്റെ കാരുണ്യം കൊണ്ട് പൊതിഞ്ഞു പിടിക്കുക, പൊതിഞ്ഞു പൊതിഞ്ഞു പിടിക്കുക. ആ കാരുണ്യത്തിലാണ് നമ്മുടെ ഈ ജീവിതം. നമ്മൾ നമ്മുടെ കുടുംബമൊക്കെ, അതുകൊണ്ട് എനിക്ക് ഒന്ന്, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു ചെറിയൊരു പ്രയറുണ്ട്, ദൈവമേ നിന്റെ കാരുണ്യത്തിന് നന്ദി. ഒത്തിരി വലിയ പ്രാർത്ഥിക്കാനുള്ള സമയമൊക്കെ കിട്ടാതെ വരുന്ന സമയങ്ങളിലൊക്കെ ഉള്ളുകൊണ്ട് ചുമ്മാ നിരന്തരം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്, ദൈവമേ നിന്റെ കാരുണ്യത്തിന് നന്ദി. തമ്പുരാനെ നിന്റെ കാരുണ്യത്തിന് നന്ദി, ദൈവം നിന്റെ കാരണം ആ കാരുണ്യമാണ് ഓരോ നിമിഷം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എത്രയോ ജീവിതങ്ങളിലൂടെ ദൈവത്തിന്റെ കരുണ അനുഭവിക്കാൻ നമുക്ക് കാരണമായി, എത്രയോ ഇടങ്ങളിൽ നിന്നും ദൈവത്തിന്റെ കാരുണ്യം നമ്മൾ അനുഭവിച്ചു, എത്രയോ സന്ദർഭങ്ങളിൽ തമ്പുരാന്റെ കാരുണ്യം കൊണ്ട് മാത്രം നമ്മൾ എഴുന്നേറ്റ് നിന്നു. പട്ടിണിയിൽ കടക്കാമായിരുന്ന, പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കടന്നു പോകാമായിരുന്ന ഇന്നലകളിൽ നിന്നും തമ്പുരാന്റെ കാരുണ്യമല്ലേ നമ്മൾ ഇന്ന് ഈ അവസ്ഥയിൽ എത്തിച്ചേ? അഹങ്കരിക്കാൻ നമുക്ക് എന്താ ഉള്ളത്? നമ്മുടെ സമപ്രായക്കാരെന്ന് രോഗികളും മനസ്സ് തളർന്ന് ശരീരം തളർന്ന് കിടക്കുമ്പോ നീ അനുഭവിക്കുന്ന ആരോഗ്യം ദൈവത്തിന്റെ കാരുണ്യമല്ലേ? പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കടക്കണിയിലും ആയിരിക്കുന്ന അനേകരും മനോവേദയിലും സങ്കടത്തിലൊക്കെ കടന്നുപോകും നിന്റെ കൺമുമ്പിൽ കാണുമ്പോ നിനക്ക് ഒരു രൂപയുടെ കടവില്ലാതെ നീ മുന്നോട്ട് പോകുന്നുണ്ടോ? ദൈവത്തിന്റെ കരുണയല്ലേ? അഹങ്കരിക്കാൻ, വചന അഹങ്കരിക്കാൻ മനുഷ്യൻ നമുക്ക് എന്തുണ്ട്? എന്തുണ്ട് നമുക്ക് അഹങ്കരിക്കാൻ? എന്തെങ്കിലും ഒന്നുമില്ല, എല്ലാം ദൈവത്തിന്റെ കരുണയാണ്. അപ്പൊ നിരന്തരം നമ്മുടെ ഒരു പ്രാർത്ഥനയ്ക്ക്, ഒരു വളരെ ഏറ്റവും ഷോർട്ട് പ്രാർത്ഥനയായിട്ട് അല്ലെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നത്, ദൈവമേ നിന്റെ കാരുണ്യത്തിന് നന്ദി. തമ്പുരാന്റെ കാരുണ്യത്തിന് നന്ദി പറയാം, നന്ദി പറയാം നിരന്തരം. അത് നമ്മൾ ഒരിക്കലും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, കാരണം ദൈവത്തിന്റെ കരുണ നിരന്തരം നമ്മുടെ മേൽ വർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. 24 മണിക്കൂറും 365 ദിവസവും നമ്മുടെ മേൽ ദൈവത്തിന്റെ അനന്തമായ കരുണ വർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ കാരുണ്യം നമ്മൾ ആഘോഷിക്കണം, ഈ കാരുണ്യം നമ്മൾ പങ്കുവെക്കണം,
ഈ കാരുണ്യത്തിന്റെ അനുഭവത്തിൽ ജീവിക്കാൻ നമുക്ക് പറ്റണം. ഇതൊരിക്കലും മറക്കരുത്. എത്രയോ വിശുദ്ധർ, എത്രയോ വിശുദ്ധർ, നിങ്ങൾ വെറുതെ ഒന്ന് നോക്കിക്കേ, സഭയുടെ വിശുദ്ധരുടെ ജീവിതം ഒന്ന് എടുത്തു വെച്ച് നോക്കിയേ. വിശുദ്ധ അഗസ്റ്റിൻ 20 വയസ്സ് പ്രായമാകുന്നതിന് മുമ്പേ ഒരു സ്ത്രീയുമായിട്ടൊരു ഒരു കുഞ്ഞിന് ജന്മം കൊടുത്ത 34 വയസ്സ് വരെ പാപത്തിലും ജഡികതയിലും തന്നെ മ്ലേച്ഛതയിലും തന്നെ ജീവിച്ച വ്യക്തിയാണ് അഗസ്റ്റിൻ. അഗസ്റ്റിന് വിശുദ്ധനായി മാറിയില്ലേ? അഗസ്റ്റിൻ വിശുദ്ധനായിട്ട് മാറിയില്ലേ? എന്തോരം വിശുദ്ധ! ഈജിപ്തിലെ വിശുദ്ധ മറിയം, അവള് തന്റെ 23 വർഷത്തോളമെങ്കിലും വ്യഭിചാരത്തിൽ ജീവിച്ചോളാം വിശുദ്ധയായിട്ട് മാറിയില്ലേ? അങ്ങനെ നോക്കുമ്പോൾ സഭയിൽ എന്തോരം വിശുദ്ധരുണ്ടെന്നറിയാവോ? എത്രയോ വിശുദ്ധര്. മനോഹരമായ രീതിയിൽ വിശുദ്ധ ചാൾസ് ഡി ഫുക്കോൾഡ് പാപത്തിൽ ജീവിച്ചിരുന്ന ആളാണ്. അശുദ്ധിയിൽ കൗമാരോ കാലമൊക്കെ ഇങ്ങനെ ചില വ്യക്തികളുമായിട്ട് പാപത്തിൽ മുഴുകി ജീവിച്ചിരുന്ന വിശുദ്ധനായിട്ട് മാറിയില്ലേ? വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള, വിശുദ്ധനാകുന്നതിന് മുമ്പ് ഇങ്ങനെ കടാര ഇങ്ങനെ അരയിൽ വെച്ചുകൊണ്ട് നടന്ന വിശുദ്ധന, അവസ്ഥയിൽ നിന്നും തമ്പുരാന്റെ കാരുണ്യമല്ലേ വീണ്ടെടുത്തത്? ദൈവത്തിന്റെ കരുണക്കടലിലേക്ക് തങ്ങളുടെ ജീവിതങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ വ്യക്തികളും അനന്തമായ കാരുണ്യത്തിൽ വീണ്ടെടുക്കപ്പെടുമെന്ന് ഒന്ന് വിശ്വസിക്കാവോ? എന്നെ ശ്രവിക്കുന്ന പലരും ഇനത്തുണ്ടാകാം, യുവജനങ്ങളുണ്ടാകാം, പ്രായമായവരുണ്ടാകാം, കുഞ്ഞുങ്ങളുണ്ടാകാം, ദാമ്പത്യ ജീവിതം നയിക്കുന്നവരുണ്ടാകാം. തമ്പുരാന്റെ കാരുണ്യമാണ് മക്കളെ ഇന്നോളം നമ്മളെ കൈപിടിച്ചത്. നമ്മുടെ കുടുംബങ്ങളെയൊക്കെ ഇന്നും നിലനിർത്തിക്കൊണ്ടുപോകുന്ന ദൈവത്തിന്റെ കരുണയാണ്. അതുകൊണ്ട് ഈ കാരുണ്യ അർഹിക്കാത്തത് നൽകി ദൈവം എന്നെയും നിങ്ങളെയും സ്നേഹിച്ചുവെങ്കിൽ, ഇനി ശ്രദ്ധിച്ചു കേട്ടോ, അർഹിക്കാത്തത് നൽകി ദൈവം എന്നെയും നിങ്ങളെയും സ്നേഹിച്ച് അവന്റെ കരുണയാൽ നമ്മളെ വീണ്ടെടുത്തെങ്കിൽ. മത്തായിയുടെ സുവിശേഷം 18:33 ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്, കാരുണ്യം ലഭിച്ചതല്ലേ മക്കളെ, കരുണ അനുഭവിച്ച മകനും മകളും അല്ലേ നീ, പിന്നെ എന്തുകൊണ്ട് നിന്റെ സഹസേവകനോട് കരുണ കാണിച്ചില്ല? തമ്പുരാന്റെ കാരുണ്യം ലഭിച്ചവരൊരു കടമ എന്നാണെന്നറിയാവോ? കരുണ കാണിക്കാന്നുള്ളത്. ഈ കടമയാണ് ഇന്ന് മറന്നു. നമ്മൾ ആവോളം ദൈവത്തിന്റെ കാരുണ്യം ഇങ്ങനെ അനുഭവിച്ച് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുക. ചിലവർ അല്ലേ സ്വന്തം വയറ് വീർപ്പിച്ച് പൊക്കൊണ്ടിരിക്കുക, സ്വന്തം കീശ വീർപ്പിച്ച് ചിലവർ പൊക്കൊണ്ടിരിക്കുക. പടിവാതിക്കൽ കിടക്കുന്ന ലാസറിനെ കാണാൻ സമയമില്ല, സ്വന്തം അയലോക്കത്ത് കിടക്കുന്ന പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കിടക്കുന്നവരെ കാണാൻ സമയമില്ല. നമ്മുടെ ചുറ്റുപാടും വേദനിക്കുന്നവരുടെ വേദനകളിലേക്ക് ഇറങ്ങിച്ചെല്ലാനോ, അവരുടെ സങ്കടങ്ങളോടൊപ്പം നമ്മുടെ ഉള്ളിൽ ഒരു ഇങ്ങനെ ഉരുത്തിരിയുന്ന ഒരു സങ്കടം ഉണ്ടല്ലോ, അതൊന്നുമില്ല. ഹൃദയം ഇങ്ങനെ കഠിനമാക്കി വെച്ചിരിക്കുന്നു. ദൈവത്തിന്റെ കാരുണ്യമൊക്കെ അനുഭവിക്കുന്നുണ്ട്, ദൈവത്തിന്റെ കാരുണ്യത്തിൽ എല്ലാം ഇങ്ങനെ അനുഭവിച്ച് അങ്ങോട്ട് പൊക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനപ്പുറം ഈ കാരുണ്യം പങ്കുവെക്കപ്പെടുന്ന അനുഭവം വരുമ്പോ 0, 0. കരുണ ലഭിച്ചവർ കടമ മറക്കരുത്. എന്താണ് കടമ? ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടിയിരുന്നില്ലേ? വിശുദ്ധ കുർബാനയിലൂടെ തമ്പുരാന്റെ കാരുണ്യമല്ലേ സ്വീകരിക്കുന്നത്? ദിവ്യ കാരുണ്യമല്ലേ സ്വീകരിക്കുന്നത്? എന്തെങ്കിലും യോഗ്യത ഉണ്ടായിട്ടാണോ? ചിലവരൊക്കെ ശനിയാഴ്ച വൈകിട്ട് മദ്യപിച്ച് ബോധമില്ലാതെ കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റ് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വരുന്നവരുണ്ട്. ചിലർ പുകവലിച്ചും പാപത്തിലും അശുദ്ധിയിലും അശുദ്ധി നിറഞ്ഞ ശരീരത്തിന്റെ വിശുദ്ധി കളയുന്ന പാപത്തിലൊക്കെ ആയിരുന്നിട്ടും ചില ഫോണിലൂടെയും ഫോൺ വഴിയുള്ള സെക്സ് ഒക്കെ ആസ്വദിച്ചിട്ട് തലേന്ന് രാത്രി മുഴുവൻ പാപത്തിൽ കണ്ണുകൾക്ക് അശുദ്ധിക്ക് വിട്ടുകൊടുത്തിട്ട് പിറ്റേ ദിവസം ഞായറാഴ്ച പ്രഭാതത്തിൽ വന്ന് നാവ് നീട്ടി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരുണ്ട്. അത്ര അയോഗ്യതയുടെ നടുവിലും ദൈവം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ലേ? ഓരോ കുമ്പസാരക്കൂട്ടിൽ നമ്മൾ അണയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ കടലിലേക്കാ നമ്മൾ എറിഞ്ഞിടുന്നത്. ആ കാരുണ്യ കടലില നമ്മൾ കിടക്കുന്നത്. അതുകൊണ്ടല്ലേ അതിൽ മുങ്ങി പൊങ്ങി നമ്മൾ പുറത്തോട്ട് വരുമ്പോൾ വിശുദ്ധരായിട്ടാണ് വരുന്നത്. ഓരോ കുമ്പസാരം കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ വിശുദ്ധരായിട്ടാണ് പുറത്തോട്ട് വരുന്നത്. അതാണ് കുമ്പസാരം എന്ന കൂദാശയുടെ ആ ഒരു മഹാത്മ്യം എന്ന് പറയുന്നത്. തമ്പുരാന്റെ കാരുണ്യത്തിന്റെ കടലാണ്. ആ കടലിൽ ഒന്ന് മുങ്ങി ഒന്ന് പൊങ്ങിക്കഴിയുമ്പോൾ നമ്മൾ വിശുദ്ധരായി. എന്റെ പാപം മുഴുവൻ അവൻ ഏറ്റെടുത്തു, എന്റെ പാപത്തിന് കർത്താവ് പരിഹാരം ചെയ്തു, എന്റെ പാപത്തിന് ഞാൻ ഏറ്റെടുക്കേണ്ടി വന്ന ശിക്ഷ അവൻ അവന്റെ മേൽ വഹിച്ചു.
എന്നിട്ട് എന്നെ തമ്പുരാൻ അവന്റെ കാരുണ്യത്തിൽ അങ്ങോട്ട് വീണ്ടെടുക്കുക. എത്ര മനോഹരമാണെന്ന് നോക്കിക്കേ. ആരൊക്കെ ഇന്ന് ഈ കാലഘട്ടത്തിൽ വിശുദ്ധ ജീവിതം ആരംഭിച്ചിട്ടുണ്ടോ, ഇന്നലകളിൽ പാപകരമായ ഒരു അവസ്ഥയിൽ നിന്നും, അല്ലെങ്കിൽ അനേകം വിശുദ്ധ ജീവിതങ്ങള് അവർ വിശുദ്ധരായി മാറിയതിന് കാരണം എന്നറിയാവോ? അവർ വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിച്ചു എന്നുള്ളത് കാരണം കൊണ്ട് മാത്രമല്ല, അവർ ദൈവത്തിന്റെ കാരുണ്യത്തെ സംശയിക്കാതെ അത് വിശ്വസിച്ച് ആ കാരുണ്യത്തിൽ തങ്ങളുടെ ജീവിതങ്ങളെ പൂർണ്ണമായും സമർപ്പിച്ചത് കൊണ്ടാണ് ഇന്ന് വിശുദ്ധരായിട്ട് മാറിയത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒറ്റ കാര്യം മനസ്സിൽ സൂക്ഷിക്കണം. പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ട് വരാനുള്ള ചിന്ത, ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ, കർത്താവ് എന്നോട് ക്ഷമിക്കോ, കർത്താവ് എന്നോട് കരുണ കാണിക്കോ, കർത്താവ് ഈ ഇതുപോലുള്ള പാപത്തിൽ ഞാൻ വ്യാപരിച്ചില്ലേ, തമ്പുരാനോട് ക്ഷമിക്കാൻ പറ്റോ എന്നുള്ള ചിന്തയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. വിശുദ്ധന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത്, പ്രത്യേകിച്ച് വിശുദ്ധ നമ്മുടെ സ്നേഹത്തോടെ നമ്മളെ കരുതുന്ന കർത്താവിൻ്റെ കാരുണ്യത്തെ നമ്മൾ ഒരിക്കലും സംശയിക്കരുതെന്നാണ് പറയുന്നത്. മരിയ ജോൺ വിയാനി പറയുന്നതാണ്. നമുക്കറിയാം, കുമ്പസാര കൂട്ടിൽ മണിക്കൂറുകൾ ഇരുന്ന വിശുദ്ധനാണ്. വിശുദ്ധം പറയുന്ന ഒരു കാര്യം എന്താണെന്നോ, കർത്താവിന്റെ കാരുണ്യത്തെ പറ്റി നീ സംശയിക്കരുത്, അതിനതിരുകളില്ല. കർത്താവിന്റെ കാരുണ്യത്തെ പറ്റി സംശയിക്കുന്നത് കർത്താവിന് ദ്രോഹിക്കുന്ന പാപമാണെന്നാണ് ആര് പറയുന്നത്? മരിയ ജോൺ വിയാനി പറയുന്നത്. കർത്താവിന്റെ കാരുണ്യത്തെ പറ്റി സംശയിക്കുന്നതിനേക്കാളും കർത്താവിന് ദ്രോഹിക്കുന്ന മറ്റൊരു പാപമില്ല. അപ്പൊ വീണ്ടെടുപ്പ് സാധ്യമല്ലെന്നും ഈ ഒരു അവസ്ഥയിൽ നിന്നും എനിക്ക് രക്ഷയില്ലെന്നും എൻ്റെ മേൽ ദൈവത്തിൻ്റെ സ്നേഹം ചൊരിയപ്പെടില്ല എന്നുള്ള ഒരു ഒരു മാനുഷികവും പൈശാചികവുമായ ചിന്തയുണ്ടല്ലോ, അത് കർത്താവിന് ദ്രോഹിക്കുന്ന പാപമാണ്. ചീരും. കാരണം തമ്പുരാന്റെ കാരുണ്യത്തിന് എന്നെ വീണ്ടെടുക്കാൻ പറ്റും. ഇത്രയും ജീവിതങ്ങളെ തമ്പുരാൻ വീണ്ടെടുത്തെങ്കിൽ മക്കളെ, നിന്നെയും വീണ്ടെടുക്കാൻ പറ്റുമെന്ന് വിശ്വസിച്ചിട്ട് ഇനി ചെയ്യേണ്ട കാര്യമാണ്, കാരുണ്യം ലഭിച്ച നീ കടമ മറക്കരുത്. കരുണ കാണിക്കാൻ വിളിക്കപ്പെട്ടവളാണ് മോളെ നീ. മോനെ, എന്നെ ശ്രവിക്കുന്ന നീ കരുണ കാണിക്കാൻ വിളിക്കപ്പെട്ടവനോ? കർത്താവ് നിന്നോട് ക്ഷമിച്ചില്ലേ? കുരിശി കടന്നത് നീ ചെയ്യുന്നത് എന്താണെന്ന് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് എന്നോടും നിന്നോട് ക്ഷമിച്ചവനല്ലേ കർത്താവ്? നീ ക്ഷമിക്കുന്നത് പോലെ നിന്നോട് ക്ഷമിക്കപ്പെടുമെന്നല്ലേ വചനം പറയാ? ക്ഷമിക്കാതിരിക്കുന്ന ജീവിതങ്ങൾ എന്നെ ശ്രവിക്കുന്നുണ്ടെങ്കിൽ മക്കളെ മനസ്സിലാക്കിക്കോ, തമ്പുരാന്റെ കരുണ നിന്റെ മേൽ വെളിപ്പെടില്ല. തമ്പുരാന്റെ കാരുണ്യം നിന്റെ മേൽ വെളിപ്പെടും. നീ നിന്നോട് കർത്താവ് കാണിച്ച കാരുണ്യത്തിന് നിന്ന് പ്രത്യുത്തരം കൊടുക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവനാ. അതാണ് നിന്റെ കടമ. നിന്റെ ഭാര്യയോ നിന്റെ ഭർത്താവോ നിന്റെ മാതാപിതാക്കളോ നിന്റെ കുടുംബാംഗങ്ങളോ നിന്റെ സഹോദരങ്ങളോ നിന്റെ അയൽവാസികളോ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം, മുറിപ്പെടുത്തിയിട്ടുണ്ടാകാം. സങ്കടങ്ങളും നൊമ്പരങ്ങളും ഒക്കെ നിനക്ക് സമ്മാനിച്ചിട്ടുണ്ടാകാം. നിനക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ടാകാം. ഭാഗുടമ്പടിയുടെ സമയത്തൊക്കെ ചിലപ്പോൾ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. എന്തുവാകട്ടെ, നീ കരുണ അനുഭവിച്ചവന, തമ്പുരാന്റെ കാരുണ്യം വിശുദ്ധ കുർബാനയിലൂടെ കുമ്പസാരത്തിലൂടെയൊക്കെ നിന്റെ ജീവിതത്തിൽ അനേക തവണ ദൈവത്തിന്റെ കാരുണ്യം അനുഭവിച്ച നീ, അതായത് അർഹിക്കാത്തത് സ്വർഗം നൽകി നിന്നെ വീണ്ടെടുത്ത അനുഭവങ്ങൾ ഉണ്ടായില്ലേ? അങ്ങനെയെങ്കിൽ ഈ കാരുണ്യം നീ പങ്കുവെക്കുമ്പോൾ ഒരൊറ്റ നിന്റെ ജീവിത പങ്കാളി, നിന്റെ മാതാപിതാക്കൾ ഒക്കെ നിന്നെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ടാകാം. അവരോട് ക്ഷമിക്കാൻ ഒരു കാരണവുമില്ല. ആരെങ്കിലൊക്കെ ചോദിച്ചാൽ ഇങ്ങനെ പറയാനുള്ളത്, ഞാൻ എന്തിനാണ് അവരോട് ക്ഷമിക്കുന്നത്? എൻ്റെ അപ്പനല്ലേ എന്നോട് ഇങ്ങനെ കാണിച്ചത്? എൻ്റെ അമ്മയല്ലേ എന്നോട് ഇങ്ങനെ കാണിച്ചത്? അവർ കാണിക്കേണ്ടതാണോ കാണിച്ചത്? നല്ല ഭാഗം ചേട്ടനല്ലേ കൊടുത്ത്? ഞാൻ വീടിന് വേണ്ടി എൻ്റെ ആയുസ് മുഴുവൻ അധ്വാനിച്ചില്ലേ? എന്നിട്ട് എനിക്ക് വേണ്ടി എന്താ വെച്ചേ? പല കാരണങ്ങൾ ന്യായീകരണമായിട്ട് പറഞ്ഞിട്ട് ക്ഷമിക്കാതിരിക്കാനും സ്നേഹിക്കാതിരിക്കാനും എളിമപ്പെടാതിരിക്കാനും വിട്ടുകൊടുക്കാനൊക്കെ തീരുമാനമെടുക്കുന്നവരല്ലേ നമ്മൾ? പല ഇല്ലാത്ത കാരണങ്ങൾ വരെ പറഞ്ഞിട്ട് നമ്മൾ ക്ഷമിക്കാതിരിക്കാൻ നോക്കും, സ്നേഹിക്കാതിരിക്കാൻ നോക്കും. ഇവിടെ ദൈവം നമ്മളോട് കാണിച്ച കാരണം എന്താണെന്നറിയാവോ? ക്ഷമിക്കാതിരിക്കാനും സ്നേഹിക്കപ്പെടാതിരിക്കാനും ഒത്തിരി കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിട്ട് പോലും ദൈവം നമ്മളോട് ക്ഷമിക്കുകയും ദൈവം നമ്മളോട് കരുണ കാണിക്കുകയും ചെയ്തില്ലേ? കരുണ ലഭിച്ചവർ കടമ മറക്കരുത്. കാരുണ്യം കാണിക്കാത്തവന്റെ മേൽ കാരുണ്യരഹിതമായ വിധി ഉണ്ടാകുമെന്നല്ലേ ദൈവത്തിന്റെ വചനം പറയുക? എന്തോരം കരുണ ലഭിച്ചവരാ നമ്മള്. അതുകൊണ്ട് അർഹിക്കാത്ത സ്നേഹം പങ്കുവെക്കാനുള്ള വിളി നമുക്കുണ്ടെന്നേ. ഈ കരുണയുടെ തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോ മക്കളെ, നിന്നെ ഇന്നോളം വേദനിപ്പിച്ചവരുടെ ലിസ്റ്റ് എടുക്ക്. ലിസ്റ്റ് എടുത്ത് നിന്റെ മുമ്പിൽ വെക്കുക. നിന്നെ മുറിപ്പെടുത്തിയവര്, നിന്നെ തകർത്തവര്, നിന്നെ തള്ളിക്കളഞ്ഞവര്, നിന്നെ പരിഹസിച്ചവര്, നിന്നെ കളിയാക്കിയവര്, നിനക്കെതിരെ കേസ് കൊടുത്തവര്, നിന്നില്ലാതാക്കാൻ ശ്രമിച്ചവര്, നിന്നെ സ്നേഹിച്ചു വഞ്ചിച്ചവര് ഒക്കെ ഉണ്ട് ലിസ്റ്റില്. ഇല്ലേ
എടുത്തു വെക്കേ. എന്നിട്ട് കർത്താവെ, ഇവരെ സ്നേഹിക്കാൻ ഒരു കാരണവുമില്ല, ഇവർ വെറുക്കപ്പെടേണ്ടവരാണ്, ഇവർ വെറുക്കപ്പെടേണ്ടതാണ്. എന്നാലും നിന്റെ കാരുണ്യമാവോളം അനുഭവിച്ചവനാണ് ഞാൻ, നിന്റെ കാരുണ്യമാവോളം അനുഭവിച്ചവളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇതാ ആ കാരുണ്യം ഞാൻ ഇതാ പങ്കുവെക്കുന്നു, ഇവളോട് ക്ഷമിക്കുന്നു, ഇവനോട് ക്ഷമിക്കുന്നു എന്ന് പറയുമ്പോൾ സംഭവിക്കുന്നതെന്നറിയാവോ, നീ അനുഭവിച്ച ദൈവത്തിന്റെ കരുണ നീ പങ്കുവെക്കുന്നവനും പങ്കുവെക്കുന്നവളായി മാറി. അവിടെയാണ് കർത്താവ് നിന്നോട് പറഞ്ഞത്, നീ ആ വചനം പൂർത്തിയാകുന്നത്, ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീ നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടിയിരുന്നില്ലേ. മക്കളെ, ഒത്തിരി ഒത്തിരി ഉണ്ടാവും ഈ ദിവസങ്ങളൊക്കെ. ഈ നാല് ദിവസങ്ങൾ പ്രത്യേകിച്ച് കൺവെൻഷനിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ പറഞ്ഞു, തിരുനാളിൻ്റെ കരുണയുടെ തിരുനാൾ പുതിഞ്ഞാറ്, കരുണയുടെ തിരുനാളിൻ്റെ അന്ന് മാത്രമല്ല ദൈവത്തിൻ്റെ കരുണ നമ്മൾ ആഘോഷിക്കേണ്ടത്. കരുണ കാണിക്കാൻ വിളിക്കപ്പെട്ടവരായ നമ്മൾ ഓരോ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലും കരുണ കാണിക്കുമ്പോൾ, ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യം നമ്മളിലേക്ക് സ്വർഗം വർഷിക്കുമ്പോൾ നമ്മൾ കാരുണ്യം ആഘോഷിക്കും. ക്ഷമിക്കാൻ തീരുമാനമെടുക്കുന്ന ഒരു വ്യക്തി ദൈവത്തിന്റെ കാരുണ്യം വെളിപ്പെടുത്തുക. ക്ഷമിക്കാൻ തീരുമാനമെടുക്കുക. എത്രയോ ജീവിതങ്ങൾ ഇന്ന് ക്ഷമിക്കാതെ വെറുപ്പിലും വിദ്വേഷത്തിലും വൈരാഗ്യത്തിലും, എന്നിട്ട് മുട്ടേ നിന്നിട്ട് കരങ്ങൾ ഉയർത്തി, കർത്താവെ കരുണ കാണിക്കണേ, എന്നോട് കരുണ കാണിക്കണമേ, ലോകം മുഴുവൻ്റെ മേലും കരുണ കാണിക്കണേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര രാവിലെ മുതൽ വൈകിട്ട് വരെ കരുണക്കൊന്ത ചൊല്ലി കാണിക്ക പ്രാർത്ഥിക്കുന്നവരുണ്ട്. അല്പം പോലും കരുണ കാണിക്കാൻ ജീവിതം കൊണ്ട് വിസമ്മതിക്കുന്നവർ, കാരിസ്മനിൽ വന്നുകൊണ്ടിരുന്ന ഒരു പ്രായമുള്ള ഒരു അമ്മച്ചിയാണ്. അമ്മച്ചിയെ കുറിച്ച് മരുമകള് ഒരു ദിവസം കണ്ട പറഞ്ഞാണ്, അച്ഛാ ആ ഫ്രണ്ടിലിരുന്ന് ആ ആദ്യത്തെ റോകളിൽ ഇരുന്ന് കൺവെൻഷൻ കൂടുന്ന അമ്മച്ചി അതെന്റെ അമ്മായം, അതായത് ഭർത്താവിന്റെ അമ്മയ. എന്നിട്ട് ഈ സഹോദരി ചോദിച്ച, അച്ഛാ ഇവിടെ എവിടെയെങ്കിലും സ്ഥലമുണ്ടോ, അല്ലെങ്കിൽ അച്ഛനൊരു കാര്യം ചെയ്യാവോ, ഈ ശനിയാഴ്ചത്തെ കൺവെൻഷൻ 7 ദിവസം ആക്കാവോ. അച്ഛനെ അങ്ങനെ പറയുന്നത്, അച്ഛ ഇവിടെ കാരിസ്ബോണിൽ പോണെന്ന് പറഞ്ഞ് രാവിലെ അമ്മിച്ചിറങ്ങും, കാരിസ്ബോണിൽ ആയിരിക്കുന്ന സമയത്ത് ഇച്ചിരി സമാധാനമുണ്ട്, വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പറയുന്ന വാക്കും വായെന്ന് വരുന്ന വാക്കും, അച്ഛ ഈ വന്നിരുന്ന് മുഴുവൻ വചനം കേട്ടിട്ട് ധ്യാനം കൂടിയിട്ട് വീട്ടിൽ വന്ന് വായെന്ന് വരുന്ന വാക്ക് അച്ഛ കേട്ടു നിൽക്കാൻ പറ്റില്ല, ചില സമയത്തൊക്കെ മുഴുവൻ കൺട്രോൾ പോകുന്നതാണ്. ഇവിടെ വന്ന് കരുണക്കൊന്ന ചില കർത്താവേ കരുണയായിരിക്കണമേ, എൻ്റെ മേലും ലോകം മുഴുവൻ എൻ്റെ മേലും കരുണയായിരിക്കണേ കരുണയായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ ചെന്ന് കയറുമ്പോൾ ആകെ ഒരു മരുമകളും മകനും പിള്ളേരൊക്കെ ഉള്ളു. ഈ കാരുണ്യത്തിന് വേണ്ടി മുഴുവൻ യാചിച്ചിട്ട് അല്പം പോലും കരുണ കാണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ജീവിതമാണ്. വായന്ന് വരുന്ന വാക്കുകൾ അത്രമാത്രം ഇങ്ങനെ ചെയ്തതിനും പിടിച്ചതിനും തൊട്ടതിനും ഒക്കെ പിന്നെ കുറ്റമാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഈ കർണക്കൊന്ത ചെല്ലി വല്ല കാര്യമുണ്ടോ? നമ്മുടെയൊക്കെ ചിലപ്പോൾ ചില ദൈവത്തിൻ്റെ കാരുണ്യത്തിന് വേണ്ടി യാചിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ കാരുണ്യത്തിന് വേണ്ടി യാചിക്കുന്നവർ നമ്മുടെ പിന്നാമ്പുറങ്ങളിലുണ്ട്. നീ ഒന്ന് കരുണ കാണിച്ചാൽ മാത്രം സൗഖ്യം കിട്ടേണ്ട ജീവിതങ്ങളുണ്ട്. നീ അർഹിക്കാത്ത സ്നേഹം കൊടുത്തൊന്ന് ചേർത്ത് പിടിച്ചാൽ വീണ്ടെടുക്കപ്പെടുന്ന ജീവിതങ്ങളില്ലേ? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ ഭർത്താവ് വീണ്ടെടുക്കപ്പെട്ടത്, ജീവനിലേക്ക് തിരിച്ചു വന്നത്, ആ മക്കൾക്ക് അപ്പനായി വീണ്ടും ജീവിച്ചത്, ഭാര്യയ്ക്ക് ഭർത്താവായി ജീവിച്ചത്, മാതാപിതാക്കൾക്ക് മകനായി ജീവിച്ചതിന് കാരണം എന്താ? ആ ഭാര്യ കരുണ കാണിക്കാൻ തയ്യാറായത് കൊണ്ടല്ലേ? അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ കൂടെ വസിക്കുന്നവരോടും നമ്മുടെ കൂടെയായിരിക്കുന്നവരോടും അവർ അർഹിക്കാത്ത സ്നേഹം നൽകി അവരെ ചേർത്ത് പിടിക്കാനും അവരോട് കരുണ കാണിക്കാനും തയ്യാറായാൽ എത്രയോ ജീവിതങ്ങൾ ഇതിനകം വീണ്ടെടുക്കപ്പെട്ടേനെ, എത്രയോ ജീവിതങ്ങൾ ഇതിനകം വീണ്ടെടുക്കപ്പെട്ടേനെ. നമ്മുടെ ഒരു നല്ല വാക്ക്, നമ്മുടെ ഇങ്ങനെ മനസ്സ് തുറന്നിട്ടൊരു പുഞ്ചിരി, ഒരുപക്ഷെ നമ്മൾ വേദനിപ്പിച്ചവരാകാം, നമ്മളെക്കുറിച്ച് അത് പറഞ്ഞതാകാം, ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാകാം എന്നെ നിന്നെക്കുറിച്ച് ചീത്ത പറഞ്ഞതും നിന്നെക്കുറിച്ച് കളിയാക്കി സംസാരിച്ചതും നിന്നെക്കുറിച്ച് താറടിച്ച് പറഞ്ഞതും അല്ലെങ്കിൽ നിന്നെക്കുറിച്ച് മറ്റുള്ളവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതും നിങ്ങളുടെ വീട്ടിൽ ഉള്ളതില്ലാത്തതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു സഹോദരി പറഞ്ഞു, അവിടെ രണ്ട് പെൺമക്കളൊക്കെ ഉള്ളതാ, എൻ്റെ അച്ഛാ അതിലൊക്കെ ഇത് കണ്ടോ, വലിയ കട്ടനിട്ട് മറച്ചു വെച്ചേക്കുക, ഇത് കണ്ടോ, എന്താ അവർക്ക് വേറെ പരിപാടിയൊന്നുമില്ല, ഞങ്ങളുടെ വീട്ടിലേക്ക് നോക്കിയിരുന്നു, ഞങ്ങളുടെ വീട്ടിലാരൊക്കെ വരുന്നത്, ഞങ്ങളുടെ വീട്ടിലാരൊക്കെ വന്ന് പോകുന്നുണ്ട് എന്നിട്ടൊക്കെ പറഞ്ഞിട്ട് ഇല്ലാത്തതുള്ളതൊക്കെ ഈ പെൺമക്കളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുക, എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കുക, അച്ഛാ ഞങ്ങൾ എന്നാ ചെയ്യണ്ടെന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞു നിങ്ങളൊന്നും ചെയ്യണ്ട, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളിനിയിപ്പോൾ എന്നാ ചെയ്യാൻ പോകുന്നത്, നമ്മളിനി നമ്മൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. എന്നുവെച്ചെന്നാൽ നാട്ടുകാർ അവരെന്നാ വിചാരിക്കും, മറ്റുള്ളവരെന്നാ വിചാരിക്കും, ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെ അറിയാം,
അവരങ്ങനെയൊന്നും പോകുന്നവരല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ശരിയാണ്, സത്യമാണ്. എങ്കിലും നമ്മളോട് കാരുണ്യരഹിതമായി പ്രവർത്തിക്കുന്നവര് ചെയ്യാത്ത കാര്യങ്ങൾക്കും പറയാത്ത കാര്യങ്ങൾക്കും മീതെ നീ കുറ്റം ആരോപിക്കപ്പെടുമ്പോ, മോളെ മോനെ, യേശു കടന്നുപോയ ജീവിതത്തിന്റെ അനുഭവത്തിലൂടെ നീയും കടന്നു പോവുകയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ദൈവത്തിന്റെ കാരുണ്യം, അനന്തമായ കാരുണ്യം യേശു നമുക്കായി അവന്റെ ജീവിതത്തിന്റെ സഹനങ്ങളിലൂടെ വെളിപ്പെടുത്തി തന്നെങ്കിൽ, ആ കാരുണ്യത്തിൽ നമ്മൾ പങ്കുകാരാകുന്നത് സമാനമായ അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ യേശു എങ്ങനെ പ്രതികരിച്ചു, യേശു എങ്ങനെ നിലപാടുകൾ എടുത്തു, യേശു എങ്ങനെ അനുഭവങ്ങളോട് പ്രതികരിച്ചു എന്ന് മനസ്സിലാക്കി അതുപോലെ കടന്നു പോകാൻ തയ്യാറാകുമ്പോഴാണ് യേശുവിലൂടെയുള്ള സ്വർഗത്തിന്റെ അനന്തമായ കാരുണ്യം നമ്മൾ അനുഭവിച്ചെന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കും, ഏതാനും പേരെ സ്നേഹിക്കും, കുറച്ചുപേരോട് വെറുപ്പ്, കുറച്ചുപേരോട് വിദ്വേഷം, കുറച്ചുപേരോട് സംസാരിക്കും, കുറച്ചുപേരോട് മിണ്ടുകയല്ല, എല്ലാവരും സ്നേഹിക്കാൻ പറ്റുന്നില്ല. അതിന് കാരണങ്ങൾ, നമുക്ക് കാരണങ്ങളുണ്ടല്ലോ, നമുക്ക് സ്നേഹിക്കാതിരിക്കാൻ കാരണങ്ങളുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈശോ ഞാനും നിങ്ങളും യേശുവിന്റെ സ്നേഹത്തിനെതിരെ ചെയ്തതിന്റെ ലിസ്റ്റ് എടുത്തു വെച്ചിട്ട് ദാണ്ടേ, ഇത് കാരണം എനിക്ക് നിന്നെ സ്നേഹിക്കാൻ പറ്റില്ല, ഇത് കാരണം എനിക്ക് നിന്നെ സ്നേഹിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു ലിസ്റ്റ് കർത്താവ് എടുത്തു വെച്ചിട്ട് ഇന്നിന്ന കാരണങ്ങൾ കൊണ്ട് എനിക്ക് നിന്നെ സ്നേഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, തീർച്ചയായിട്ടും കർത്താവിന് നമ്മളെ സ്നേഹിക്കാതിരിക്കാൻ ഒത്തിരി കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്നലകളിൽ വരുത്തിയിട്ടില്ലേ? സത്യമായിട്ടുണ്ട്. എന്നിട്ടും ദൈവം നമ്മെ സ്നേഹിക്കുന്നില്ല, എന്നിട്ടും ഈശോ നമ്മളെ സ്നേഹിക്കുന്നില്ലേ? അപ്പൊ അങ്ങനെയൊന്ന് സ്നേഹിക്കാൻ നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ രൂപപ്പെടുത്തണ്ടേ? അവരെ സ്നേഹിക്കപ്പെടാൻ ഒരു യോഗ്യതയില്ല, എങ്കിലും ഞാൻ അവനെ സ്നേഹിക്കുക. കാരണം എന്താ? ഈശോ എന്നെ അങ്ങനെ സ്നേഹിച്ചു. അവള് സ്നേഹിക്കപ്പെടേണ്ടവളല്ലെന്നേ, അവള് മാറ്റി നിർത്തപ്പെടേണ്ടവളാ, അവള് എങ്ങനെ പറയാ, അവള് രണ്ടെണ്ണം മേടിക്കേണ്ടവള, തല്ല് കിട്ടേണ്ടവളോ, അവളുടെ പ്രവൃത്തി അങ്ങനെയാണ്, അവരുടെ കയ്യിലിരിപ്പ് അങ്ങനെയാണ്, അവരുടെ സംസാരം അങ്ങനെ എന്നൊക്കെ പറയുന്നവരല്ലേ നമ്മൾ. ഓക്കെ, അവര് വെറുക്കപ്പെടേണ്ടവരാകാം, അവര് തള്ളി മാറ്റപ്പെടേണ്ടവരാകാം, അവര് സ്നേഹിക്കപ്പെടാൻ യോഗ്യതയില്ലാത്തവരാകാം, എങ്കിലും മോളെ മോനെ, യേശുവിന്റെ സ്നേഹം അവന്റെ കരുണ നിന്നിലേക്ക് ഒഴുകുമ്പോ കരുണ കാണിക്കാതിരിക്കാൻ പറ്റുമോ? കർത്താവിന്റെ അനന്തമായ കരുണ നീ ജീവിതം കൊണ്ട് അനുഭവിച്ച വ്യക്തിയാണെങ്കിൽ നിശ്ചയമായും ആ സ്നേഹം കൊണ്ടും ആ കാരുണ്യം കൊണ്ടും നീ അനേകരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അവരും വീണ്ടെടുക്കപ്പെടുന്ന, ക്രിസ്തുവിന്റെ അതേ സ്നേഹത്തിൽ വീണ്ടെടുക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകും. എനിക്കൊന്ന് കരുണയുടെ തിരുനാളിനോട് മുമ്പ് നമ്മൾ ഒരുങ്ങേണ്ടതും നമ്മൾ ആഗ്രഹിക്കേണ്ടതും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും, തമ്പുരാനെ, എൻ്റെ ചില കാരുണ്യ പ്രവൃത്തികൾ കൊണ്ട്, എൻ്റെ കർത്താവായ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ അനുഭവം കൊണ്ട് വീണ്ടെടുക്കപ്പെടേണ്ട ആരെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടോ? അത് നമ്മൾ പരിശോധിക്കണം. ഞാൻ പോയി ഒരു നല്ല വാക്ക് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് മിണ്ടാത്താറ്, ഞാൻ പോയി ഒന്ന് സംസാരിച്ചാൽ തീരാനുള്ള പ്രശ്നം ഉണ്ടാവുള്ളൂ, അപ്പോഴും പറയില്ല ഞാനല്ല അവനല്ലേ, അവൻ ശ്രമിക്കട്ടെ, അവൾ ശ്രമിക്കട്ടെ എന്ന് പറയുന്നവരാ പലരും. ചിലരൊന്ന് വിട്ടുകൊടുത്താൽ തീരാനുള്ള പ്രശ്നങ്ങളുള്ളൂ, വിട്ടുകൊടുക്കില്ല. ആ ഭാര്യയുടെ മുമ്പിൽ വിട്ടുകൊടുക്കാനോ? ഞാൻ താന്നു പോകില്ല, അതെന്നാ പറയുന്നത്, അവളല്ലേ താന്നു തരണ്ടേ? ദൈവം തന്നെയായിരുന്ന യേശു എന്റെയും നിങ്ങളുടെ മുമ്പിൽ മനുഷ്യനായി അവതരിച്ച് അന്ത്യത്താഴവേളയിൽ ശിഷ്യന്മാരുടെ കാൽപാദങ്ങൾ കഴുകുവോളം അവൻ എളിമപ്പെടുത്തി. കാരുണ്യത്തിന്റെയും എളിമയുടെയും ജീവിതം എന്നെയും നിങ്ങളെ പഠിപ്പിച്ചിട്ട് ഗുരുവും നാഥനുമായി അവൻ അത് കാണിച്ചു തന്നിട്ട് പറഞ്ഞു, ഇതെന്തിനാ കാണിച്ചതെന്നറിയാവോ? നിങ്ങൾക്കൊരു മാതൃക തന്നാന്ന് പറഞ്ഞു. എന്നിട്ട് എന്റെ കർത്താവിന്റെ മാതൃക അനുകരിക്കുന്നതില് നമ്മള് ഇങ്ങനെ വിസമ്മതിക്കുന്നു, മസിൽ പിടിക്കുന്നു. ഈ കാരുണ്യം അനുഭവിച്ച് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ലേ നമ്മൾ? ഈ കാരുണ്യത്തിലല്ലേ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ അനന്തമായ കാരുണ്യത്തിന്റെ സാന്നിധ്യത്തിലിരുന്ന്, ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിലിരുന്ന് ഏതാനും നിമിഷം നമ്മൾ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുന്ന സമയമാണ്. ഈ ദിവസം നമ്മൾ ഒറ്റ കാര്യം മാത്രം മനസ്സ് സൂക്ഷിക്കുക, ഒരു വിഷയം മാത്രം ഹൃദയത്തിൽ ഏറ്റെടുക്കുക. ഈ ആരാധനയുടെ നിമിഷങ്ങൾ മുഴുവനും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ദൈവം നമ്മുടെ ജീവിതത്തിൽ കാണിച്ച കാരുണ്യത്തിന് നന്ദി പറഞ്ഞും, അതോടൊപ്പം തന്നെ കർത്താവിൻ്റെ കാരുണ്യത്തിൽ പങ്കുകാരായ നമ്മൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെ കരുണ കാണിക്കാനുള്ള ഒരു അഭിഷേകം നമുക്ക് കിട്ടും, കൃപ കിട്ടണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഒരു അഭിഷേകം നമുക്ക് വേണം, എങ്കിലും നമുക്ക് കരുണ കാണിക്കാം. അതായത് നമ്മുടെ ഈഗോ, നമ്മുടെ മനസ്സുണ്ടല്ലോ, നമ്മുടെ ഹൃദയത്തിൻ്റെ അതിൻ്റെ കെട്ടുകളൊക്കെ പൊട്ടണം. ഹൃദയം കഠിനമായി നിൽക്കുന്ന അവസ്ഥ, നമ്മുടെ ഈഗോ ഇങ്ങനെ നിൽക്കുന്ന, ഞാനെന്നുള്ള അഹങ്കാരത്തിൻ്റെ കെട്ടുകളെ കഴിഞ്ഞാലേ കരുണ കാണിക്കാൻ പറ്റൂ, ആ കാരുണ്യത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്താൻ പറ്റൂ. തുറന്നു വരുന്ന ആരാധന നിമിഷങ്ങളിൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. വളരെ പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ ഈ ആരാധനയിൽ നമ്മൾ സമർപ്പിക്കാൻ പോകുന്ന ഒരു വിഷയം കൂടിയാണ്, അനുദപിക്കാൻ വിസമ്മതിക്കുന്നവർക്ക് വേണ്ടിയും ചില പാപവഴികൾ ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാകാത്ത രീതിയിൽ ഹൃദയം കഠിനമായി നിൽക്കുന്നവരുണ്ടാകാം.
അവരൊക്കെ നമുക്ക് ഇന്നത്തെ ആരാധനയിൽ പ്രത്യേക ഒരു നിയോഗമായിട്ടും സമർപ്പിച്ച് നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. വരും ദിവസങ്ങളുടെ ശുശ്രൂഷകളെല്ലാം നമുക്ക് ആരാധനയിൽ പ്രത്യേകം സമർപ്പിക്കാം. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ മുട്ടുകുത്താൻ പറ്റുന്നവരാണെങ്കിൽ ഈ നിമിഷം മുട്ടുകുത്തുക, അതിന് സാധ്യമല്ലെങ്കിൽ എഴുന്നേറ്റ് നിന്നോളുക. ദിവ്യകാരുണ്യേശോ ഇതാ നമ്മുടെ മധ്യത്തിലേക്ക് വരുന്ന സമയം. ആരാധനയുടെ ഗാനം ആലപിച്ച് ഈശോയെ നമുക്ക് സ്വീകരിക്കാം. ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ കണ്ട് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കണ്ണുകൾ ദിവ്യകാരുണ്യത്തിലേക്ക് തന്നെ നോക്കിയിരിക്കുക.
ദൈവത്തിൻ്റെ അനന്തമായ കരുണ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മളിപ്പോൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അല്ലേ. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നനയാനായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണം, വെറുതെ മഴയത്ത് നിന്നാൽ മതി എന്ന് പറയുന്ന പോലെ ദൈവത്തിൻ്റെ കരുണ ഇപ്പോൾ ഇതാ നമ്മുടെ മേൽ വർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ കൂടെയുണ്ട്. എനിക്കൊന്ന് ഈ കൺവെൻഷൻ്റെ ആദ്യ ദിവസം ആരാധനയുടെ ആദ്യ നിമിഷങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വൻ കാര്യം എന്താണെന്നറിയാമോ? ഇന്നോളം നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മോട് കാണിച്ച കാരുണ്യത്തിന് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കും. ഇന്നോളം ദൈവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കാണിച്ച കാരുണ്യമുണ്ടല്ലോ, ആ കാരുണ്യത്തിനാണ് നന്ദി പറയുന്നത്. നന്ദി പറയും കൂടുതൽ തമ്പുരാൻ്റെ കരുണ നമുക്ക് അനുഭവിക്കാൻ പറ്റും. നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ കാരുണ്യം നിറഞ്ഞിട്ട് കരയാൻ പോലും കരഞ്ഞുപോലും പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. തമ്പുരാൻ്റെ കാരുണ്യത്തെ ഓർത്തിട്ട് അച്ഛാ എത്രയോ മക്കൾ തമ്പുരാൻ്റെ കാരുണ്യം അങ്ങോട്ട് അനുഭവിച്ചിട്ട് അച്ഛാ ദൈവത്തിൻ്റെ കരുണയാണ് അച്ഛാ വേറൊന്നുമില്ല ദൈവത്തിൻ്റെ കരുണയാണെന്ന് പറഞ്ഞ് ഇതൊന്നും ഞങ്ങൾ സ്വപ്നം കണ്ടതല്ല അച്ഛാ എല്ലാം ദൈവത്തിൻ്റെ കരുണയാണെന്ന് പറഞ്ഞ് എത്രയോ ജീവിതങ്ങൾ ഇന്നും ആ കാരുണ്യത്തെ പ്രഘോഷിക്കുന്നവരാണ്. സങ്കീർത്തനം 100:5 വചനം ഇങ്ങനെയല്ലേ പറയുന്നത്, കർത്താവ് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ് അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കുന്നു. ശ്രദ്ധിച്ച് സങ്കീർത്തകൻ പറയുകയാണ് തമ്പുരാനെ നീ നല്ലവനാണ് എൻ്റെ കാരുണ്യം ശാശ്വതമാണ് നിന്റെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കുന്നതാണ്. സങ്കീർത്തനം 103:8 നമ്മൾ വായിക്കുന്നില്ലേ, കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ് ക്ഷമാശീലനും സ്നേഹനിധിയും. സങ്കീർത്തനം 94:18 വചനം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്, തമ്പുരാനെ എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും നിന്റെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. തമ്പുരാനെ ഞാൻ കാൽ വഴുതുന്നു എന്ന് ഇങ്ങനെ വിചാരിച്ചപ്പോഴേക്കും നിന്റെ കാരുണ്യം എന്നെ താങ്ങി എന്ന് പറഞ്ഞാൽ വീഴാമായിരുന്ന എത്രയോ ദിവസങ്ങളിലും നിമിഷങ്ങളിലും വേളകളിലും ദൈവത്തിന്റെ കാരുണ്യം നമ്മളെ താങ്ങി നിർത്തി എന്നറിയാം. വീണുപോകാമായിരുന്ന എത്രയോ അനുഭവങ്ങളിൽ ദൈവം നമ്മളെ താങ്ങി നിർത്തി കൈപിടിച്ചു. അതുകൊണ്ട് ദൈവത്തിന്റെ കാരുണ്യത്തിന് നന്ദി പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ നിന്റെ കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു, നിന്റെ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു, നടത്തിയ വഴികളെല്ലാം ഞങ്ങൾ ഓർക്കുന്നു, അത്ഭുതകരമായ വഴികളിലൂടെ തമ്പുരാനെ നീ ഇന്നലകളിൽ ഞങ്ങളെ നടത്തിയല്ലോ, നിന്റെ കരുണ നിറഞ്ഞ വഴികളിലൂടെ നീ ഞങ്ങളെ കൈപിടിച്ചു, നിന്റെ സ്നേഹത്തിന്റെ കരുതലിന്റെ വഴികളിലൂടെ ദൈവമേ നീ ഞങ്ങളെ നടത്തിയല്ലോ. ആ കാരുണ്യത്തിനൊക്കെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാമോ? നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ കരങ്ങൾ അല്പം ഉയർത്തിപ്പിടിക്കാമെങ്കിൽ ഉയർത്തിപ്പിടിച്ചിട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ കരങ്ങൾ തുറന്ന് യാചനാപൂർവ്വം പിടിച്ചോ, ദൈവത്തിന് നന്ദി പറഞ്ഞ് ഒന്ന് ശ്രദ്ധിക്കാവോ? ഏതാണ്ടിന്റെ കാരുണ്യത്തിന് നന്ദി പറയുന്നു, നിന്റെ സ്നേഹത്തിന് കരുതലും കർത്താവിന് നന്ദി പറഞ്ഞ് ഈ ഗാനത്തോട് ചേർന്ന് ദൈവം നമ്മുടെ ജീവിതത്തിൽ കാണിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നൽകിയ കാരുണ്യത്തിനൊക്കെ നന്ദി പറഞ്ഞ് എല്ലാ മക്കളും ഈ നിമിഷം ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കട്ടെ. കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിച്ച് ദൈവത്തിന് നന്ദി പറയട്ടെ. ആമേൻ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാ. നാവിത് പോരാ നാളിത് പോരാ ആയുസ്സും ഇത് പോരാ, നാവിത് പോരാ നാളിത് പോരാ ആയുസ്സും ഇത് പോരാ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാ. നാവിത് പോരാ നാളിത് പോരാ ആയുസ്സും ഇത് പോരാ, നാവിത് പോരാ നാളിത് പോരാ ആയുസ്സും ഇത് പോരാ. മക്കളെ ഒരായുസ് മുഴുവനും തമ്പുരാന്റെ ജീവിതം തമ്പുരാന്റെ സാന്നിധ്യത്തിലായിരുന്നു നന്ദി പറയാൻ വിളിക്കപ്പെട്ടവരല്ലേ നമ്മൾ. തമ്പുരാനിലേക്ക് നോക്കിക്കേ, ദൈവത്തിന്റെ കാരുണ്യം ഇങ്ങനെ ഒഴുകി ഇറങ്ങുമ്പോ ആ കാരുണ്യത്തിലേക്ക് നിന്റെ ജീവിതം ഒന്ന് വെച്ചു കൊടുത്തേ. അപ്പൊ മനസ്സിലാകും ദൈവമേ നിന്റെ കരുണ തന്നെയാണല്ലോ എൻ്റെ ജീവിതം, നിന്റെ കാരുണ്യത്താൽ വീണ്ടെടുക്കപ്പെട്ടതാണല്ലോ ഈ ജീവിതം. നിന്റെ കാരുണ്യം അനുഭവിച്ചില്ലായിരുന്നെങ്കിൽ വചനത്തിൽ നമ്മൾ വായിച്ചതുപോലെ
തമ്പുരാനെ ഞാൻ വീഴാൻ പോകുന്നുവെന്ന് തോന്നിയ നിമിഷങ്ങളിലും നിന്റെ കാരുണ്യം എന്നെ താങ്ങിയല്ലോ. ഇതാ താങ്ങി നിർത്തുന്ന ദൈവത്തിന്റെ സ്നേഹമാണത്, നിന്നെ വീണ്ടെടുക്കുന്ന ദൈവത്തിന്റെ സ്നേഹമാണ്. മോളെ മോനെ, വീണ്ടെടുക്കപ്പെടാനാകാത്തവതെന്ന് നീ അകന്നു പോയിട്ടില്ലെന്ന് വിശ്വസിക്ക്. തമ്പുരാന്റെ കാരുണ്യത്തിന് ഏത് പാപത്തിന്റെ അടിമത്തത്തിലോ ആധിപത്യത്തിലോ നീ പോയാലും മോളെ മോനെ ഒന്ന് വിശ്വസിക്കാവോ? ഈ നിമിഷം കർത്താവിന്റെ കാരുണ്യത്തിന് നിന്നെ വീണ്ടെടുക്കാൻ പറ്റും. കർത്താവിന്റെ കാരുണ്യത്തിന് നിന്നെ വീണ്ടും പുതുജീവൻ നൽകി സ്വന്തമാക്കാൻ പറ്റും. ആ കാരുണ്യം ഇതാ പാപിയെ വീണ്ടെടുക്കുന്ന, പാപത്തെ ഉപേക്ഷിക്കാൻ പാപിയെ വീണ്ടെടുക്കുന്ന ദൈവത്തിന്റെ അനന്തമായ കാരുണ്യം. ഈശോയേ, നിന്റെ കാരുണ്യത്തിന് നന്ദി. ജീവൻ നൽകിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ, ജീവൻ നൽകിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. പാപിയമെന്നെ നേടുവാൻ യേശു കാൽവരിയിൽ തന്നെ, പാപിയമെന്നെ നേടുവാൻ യേശു കാൽവരിയിൽ തന്നെ. ജീവൻ നൽകിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ, ജീവൻ നൽകിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്ക് നന്ദി പറഞ്ഞിടുവാ, ദൈവം ചെയ്ത നന്മകൾക്ക് നന്ദി പറഞ്ഞിടുവാ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. ദയാളിത് പോരാ, നാവിത് പോരാ, ആയുസ്സും ഇത് പോരാ. ദൈവം ചെയ്ത നന്മകൾക്ക് നന്ദി പറഞ്ഞിടുവാ, ദൈവം ചെയ്ത നന്മകൾക്ക് നന്ദി പറഞ്ഞിടുവാ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. നാവിത് പോരാ, ദൈവത്തിന്റെ അനന്തമായ കാരുണ്യത്തിന് നന്ദി പറഞ്ഞു എല്ലാ മക്കളും ശ്രദ്ധിക്കാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ദൈവേ, നിന്റെ കാരുണ്യം ഓർക്കുമ്പോൾ ഇതാ ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവേ, നീ അർഹിക്കാത്ത സ്നേഹം നൽകി നീ ഞങ്ങളെ വീണ്ടെടുത്തുന്നു. ഞങ്ങളുടെ യോഗ്യതകളും ഞങ്ങളുടെ ബലഹീനതകളും ഞങ്ങളുടെ വീഴ്ചകളും ഞങ്ങളുടെ ഇടർച്ചകളും ഒന്നും നോക്കാതെ നിന്റെ സ്നേഹം കൊണ്ട് നീ ഞങ്ങളെ വാരിപ്പുണരുന്ന സമയമാണ്. നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ വീണ്ടെടുക്കുന്ന സമയമാണല്ലോ. ഓ ദൈവമേ, നിന്റെ അനന്തമായ കരുണ ഈ ആരാധന നിമിഷങ്ങളിൽ ഈ മക്കളിലേക്ക് ഇപ്പോൾ ചൊരിയപ്പെടട്ടെ. തമ്പുരാനെ, നിന്റെ സ്നേഹം ഇപ്പോൾ ഈ മക്കളിലേക്ക് വ്യാപരിക്കട്ടെ. ഓ വീണ്ടെടുക്കുന്ന സ്നേഹം വ്യാപരിക്കട്ടെ. വിശുദ്ധീകരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം ഒഴുകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദൈവമേ, നിന്റെ കരുണ അനുഭവിക്കാൻ പറ്റാത്ത രീതിയിൽ ഹൃദയം കഠിനമാക്കി വെച്ചിരിക്കുന്ന മക്കളെ നീ വിടുതൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അഹങ്കാരത്തിന്റെ കെട്ടുകളെ നീ അഴിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാപത്തിന്റെ കെട്ടുകളെ, ചങ്ങലകളെ നീ പൊട്ടിച്ചെറിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുദപിക്കാൻ വിസമ്മതിക്കുന്ന മക്കള്, കർത്താവേ, മാനസാന്തരത്തിന് വിസമ്മതിക്കുന്ന മക്കള്, കർത്താവിന്റെ കാരുണ്യം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന മക്കളെ, ഓ ദൈവം, അങ്ങനെ നിത്യനാശത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന മക്കളെ, നിന്റെ സ്നേഹത്താൽ ഇപ്പോൾ വീണ്ടെടുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ നന്ദി, ഈശോയേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ രണ്ടും മാറോടൊന്ന് ചേർത്ത് പിടിച്ച് കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കുകയോ കണ്ണുകൾ അടച്ചു പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. ഒരു കാര്യം ഹൃദയം കൊണ്ട് ഉറപ്പിക്കുക, നീയായിരിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ്. സ്വർഗത്തിൻ്റെ കരുണയുടെ ആ കടലിലാണ് നീ ഇപ്പൊ മുങ്ങി നിൽക്കുന്നത്. നീ പൊങ്ങുമ്പോഴുണ്ടല്ലോ നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതൊക്കെ നിന്റെ ജീവിതത്തിലേക്ക് സ്വർഗം കൂട്ടിച്ചേർക്കുന്ന നിമിഷമാണ്. പാപത്തിന്റെ മാലിന്യങ്ങൾ മുഴുവനും കഴുകിയിട്ട് നിന്റെ ആത്മാവിന്റെ പാപക്കറകളെ മുഴുവൻ കഴുകി വെടിപ്പാക്കിയിട്ട് സ്വർഗത്തിന്റെ വെണ്മ കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ടാണ് നീ ഈ കടലിൽ നിന്ന് മുങ്ങിപ്പൊങ്ങാൻ പോകുന്നത്. മാറോട് ചേർന്നിരിക്കുന്ന കരങ്ങള് നിന്റെ ഹൃദയത്തിന്റെ വേദനകളും നൊമ്പരങ്ങളും ഹൃദയമിടിപ്പൊക്കെ അറിയുന്നുണ്ടല്ലോ. നിന്റെ ഹൃദയം വിങ്ങുന്നില്ലേ, വേദനിക്കുന്നില്ലേ? മോളെ മോനെ, തമ്പുരാന്റെ കാരുണ്യത്തിന് വേണ്ടി ഒന്ന് യാചിച്ച് ഹൃദയം കൊണ്ട്
കർത്താവിന്റെ കാരുണ്യം വെളിപ്പെടേണ്ട ചില ജീവിതത്തിന്റെ വേളകൾ നിന്നിലുമില്ലേ? നീ പലപ്പോഴായി പറഞ്ഞില്ലേ ദൈവം ഒന്ന് ഇടപെട്ടിരുന്നെങ്കിൽ എന്ന്? അത്രയോ വട്ടം നീ പറഞ്ഞിട്ടുണ്ട് ചില വിഷയങ്ങളെ നോക്കിയിട്ട്. തമ്പുരാനൊന്ന് പ്രവർത്തിച്ചില്ല, ദൈവം ഒന്ന് ദൈവത്തിന്റെ അല്ലെ, തമ്പുരാനൊന്ന് ഇറങ്ങി പ്രവർത്തിച്ചില്ലെങ്കിൽ തീരാനുള്ള പ്രശ്നമുള്ളല്ലോ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കരുണ വെളിപ്പെടേണ്ട ചില ജീവിതത്തിന്റെ മേഖലകൾ നിന്നിൽ ഇനിയുണ്ടെന്ന്, ഇപ്പോഴും ഉണ്ടെന്ന്, പക്ഷെ നീ കടന്നു പോകുന്നുണ്ടെന്നല്ലേ അതിനർത്ഥം. ഏതെല്ലാം മേഖലകളിലാണ് മോളെ മോനെ ദൈവത്തിന്റെ കരുണ വർഷിക്കപ്പെടേണ്ടത്? ആ അനുഭവങ്ങളെല്ലാം ഈശോയിലേക്ക് ഒന്ന് ചേർത്ത് വെക്കാവോ? കർത്താവേ, ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതയുടെ നടുവിൽ നിൽക്കുന്ന മക്കൾ ദിനത്തുണ്ട്. തമ്പുരാനെ നീ കരുണ കാണിച്ച രക്ഷ വിൽക്കാൻ പറമ്പുണ്ടാകാം, ഒരുപക്ഷെ ചില വരുമാന മാർഗങ്ങൾ സ്രോതസ്സുകൾ ഉണ്ടാകാം, അതൊക്കെ അടഞ്ഞു പോയിട്ടുണ്ടാകാം. തമ്പുരാനെ നീ ഒന്ന് തുറന്നു കൊടുത്താൽ തീരാനുള്ളതേ ഉള്ളൂ പ്രശ്നങ്ങൾ. തമ്പുരാനെ വർഷങ്ങളായി അടഞ്ഞു പോയ ചില ജീവിതത്തിന്റെ മേഖലകളുണ്ട്, അനുഗ്രഹത്തിന്റെ മേഖലകളുണ്ട്. അതുകൊണ്ട് ഇന്ന് കടം കയറി മുടിഞ്ഞൊരവസ്ഥയിലായി മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലേക്ക് ജീവിത ഭാരം അതുപോലെ ഇങ്ങനെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. തമ്പുരാനെ, എന്റെ ജീവിത പങ്കാളിയുടെ മേൽ നിന്റെ കരുണ വെളിപ്പെട്ടിരുന്നെങ്കിൽ എത്രയോ രാത്രിയുടെ യാമങ്ങളിൽ കണ്ണുനീരോടെ ദൈവമേ നിന്റെ മുമ്പിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ദുശീലങ്ങൾ കടിമപ്പെട്ട വ്യക്തിയാകാം, നിന്നോട് അവിശ്വസ്തത കാണിക്കുന്ന വ്യക്തിയാകാം, പക്ഷേ നിന്നെ സ്നേഹിക്കാത്ത, നിന്നെ അവഗണിക്കുന്ന വ്യക്തിയാകാം, നിന്നെ ചേർത്ത് പിടിക്കേണ്ടതിന് പകരം നിന്നെ തള്ളിക്കളഞ്ഞ ചില ജീവിതങ്ങളാകാം. മോളെ മോനെ, തമ്പുരാന്റെ കാരുണ്യം എന്റെ മേൽ, എന്റെ കുടുംബത്തിന്റെ മേൽ, എന്റെ ജീവിത പങ്കാളിയുടെ മേൽ വെളിപ്പെടുത്തണമെന്നൊന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ നിന്റെ മാതാപിതാക്കളാകാം ദൈവത്തിന്റെ കാരുണ്യത്തിന് വേണ്ടി നീ സമർപ്പിക്കുന്നത്. പക്ഷേ നിന്റെ മാതാപിതാക്കൾ ഇന്ന് രോഗിയായി തീർന്നിരിക്കാം. ചില മാരക രോഗങ്ങൾ, മാറാരോഗങ്ങളൊക്കെ നിന്നെയോ നിന്റെ മാതാപിതാക്കളെയോ നിന്റെ കുടുംബങ്ങളൊക്കെ വേട്ടയാടുന്നുണ്ടാകാം. തമ്പുരാനെ, നിന്റെ കാരുണ്യത്തിന്റെ, നിന്റെ സുഖപ്പെടുത്തുന്ന കരം ഉണ്ടല്ലോ തമ്പുരാനെ, ഒന്ന് വെളിപ്പെടുത്തിയാൽ തീരാനുള്ളതല്ലേ ഈ പ്രശ്നം? എത്രയോ ക്യാൻസറുകൾ, ട്യൂമറുകൾ തമ്പുരാനെ നീ സുഖപ്പെടുത്തിയിരിക്കുന്നു. എത്രയോ ഡോക്ടേഴ്സ് ഉപേക്ഷിച്ച കേസുകളിൽ നീ ഇറങ്ങി പ്രവർത്തിച്ചിരിക്കുന്നു. തമ്പുരാനെ, ഞങ്ങളത് വിശ്വസിക്കുന്നു. നിന്റെ കാരുണ്യത്തിന് ഈ രോഗത്തിന്റെ സകല കെട്ടുകളെയും അഴിച്ച് സൗഖ്യം നൽകി വീണ്ടെടുക്കാൻ പറ്റുന്നതാ തമ്പുരാനെ. ആ വിശ്വാസത്തോടെ ഒന്ന് മക്കളെ പ്രാർത്ഥിച്ച്, നിന്റെ കുടുംബത്തിൽ രോഗികളായിരിക്കുന്നവരെ ഒന്ന് ചേർത്ത് പിടിച്ചു പ്രാർത്ഥിച്ച്, തമ്പുരാനെ നിന്റെ കാരുണ്യം ഈ മക്കളുടെ മേൽ ഇപ്പോൾ വെളിപ്പെടുത്താൻ പറ. ഹോസ്പിറ്റലിലായിരിക്കുന്നവരില്ലേ, വെന്റിലേറ്ററിന്റെ നടുവിലായിരിക്കുന്നവരില്ലേ, മരണം മുന്നിൽ കണ്ട് കഴിയുന്നവരില്ലേ, ഐസിയുടെ നടുവിൽ കിടക്കുന്നവരില്ലേ, ഓ ദൈവമേ നിന്റെ അനന്തമായ കരുണ ഈ ദിവ്യകാരുണ്യത്തിൽ നിന്നും ആ മക്കളിലേക്ക് വർഷിക്കാൻ പറഞ്ഞു. ഈശോയേ, ഈശോയേ നിന്റെ കാരുണ്യത്തിന്റെ കരം നീട്ടണമേ. മക്കൾ അനുസരിക്കുന്നില്ലേ, പറഞ്ഞാൽ കേൾക്കുന്നില്ലേ, വഴിവിട്ട ജീവിതത്തിലേക്കാണോ നിന്റെ മക്കൾ പൊക്കോട്ടിരിക്കുന്നത്? മക്കളെ ഒന്ന് ദൈവത്തിന്റെ കാരുണ്യ കടലിലേക്കൊന്ന് എറിഞ്ഞ് അവരെ കാരുണ്യത്തിന്റെ കടലിൽ ഒന്ന് മുക്കിയെടുത്ത്, ഈശോയേ ഇതാ എന്റെ കാരുണ്യ, നിന്റെ കാരുണ്യത്തിലേക്ക് എന്റെ മകനെ മകളെ ഞാൻ ഇതാ സമർപ്പിക്കുന്നു എന്ന് പറ. ഈശോയേ, ജോലിയില്ലാതെ വേദനിക്കുന്ന മക്കൾ ഇതിനത്തുണ്ടാകാം. നാളുകളും മാസങ്ങളും വർഷങ്ങളായി ഒരു ജോലിക്ക് വേണ്ടി ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കയറാവുന്നിടത്തൊക്കെ കയറി, മുട്ടാവുന്ന വാതിലുകളൊക്കെ മുട്ടി, എന്നിട്ടും ഇന്നുവരെയും ഒന്നും തുറക്കപ്പെട്ടിട്ടില്ല. ദൈവമേ ഈ മക്കളോട് നീ കരുണ കാണിക്കണമേ. വിവാഹപ്രായമായിട്ടും വിവാഹപ്രായം കഴിഞ്ഞിട്ടും തമ്പുരാനെ ഒരു വിവാഹ ആലോചന പോലും വരാത്ത വ്യക്തികളുണ്ട്. അതിന്റെ പേരിൽ മാതാപിതാക്കള് കുടുംബങ്ങളൊക്കെ ഒത്തിരി ഭാരപ്പെടുന്നുണ്ട്. ഓ ദൈവമേ ഈ മക്കളോട് നീ കരുണ കാണിക്കണമേ. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും ഒരു കുഞ്ഞിനെ സ്വന്തം കയ്യിലെടുത്ത് താലോലിക്കാൻ പറ്റാതെ വേദനിക്കുന്ന ദമ്പതിമാർ ഇതിനകത്തുണ്ട്. ദൈവമേ നീ ദമ്പതിമാരോട് കരുണ കാണിക്കണമേ. ഈശോയേ നിന്റെ കാരുണ്യം ചൊരിയണമേ. കർത്താവേ, മനസ്സ് തളർന്നും തകർന്നും ഇരിക്കുന്ന മക്കളുണ്ട്, ജീവിതത്തിൽ അതുപോലെ സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ദൈവമേ നിന്റെ കരുണ വർഷിക്കണമേ. ദൈവമേ നിന്റെ കാരുണ്യം ചൊരിയണമേ. നിന്റെ കാരുണ്യത്തിന് വീണ്ടെടുക്കാൻ പറ്റാത്ത ഒരനുഭവത്തിലൂടെയും ഈ മക്കൾ കടന്നു പോകുന്നില്ലല്ലോ. ഈശോയേ നിന്റെ കാരുണ്യം, ഈ ദിവ്യകാരുണ്യത്തിൽ നിന്നും നിന്റെ കരുണ ഇപ്പോൾ ഈ മക്കളുടെ മേൽ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ രണ്ട് തുറന്ന് യാചനാപുറം പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ നോക്കിക്കേ. കണ്ണു തുറന്ന് കർത്താവിനെ നോക്കിക്കെ. സങ്കീർത്തനം 122:23 പറയുന്ന തമ്പുരാനെ നീ എന്നോട് കരുണ കാണിക്കുമോളം ഞാൻ നിന്നെ നോക്കിയിരിക്കുന്നല്ലേ പറഞ്ഞു. സങ്കീർത്തക പറഞ്ഞ ദൈവേ നീ എന്നോട് കരുണ കാണിക്കുമോളം ഞാൻ നിന്നെ നോക്കിയിരിക്കും. മക്കളെ തമ്പുരാനിലേക്ക് നോക്കിയിട്ട് പറ, ദൈവമേ നീ എന്നോട് കരുണ കാണിക്കുമോളം നിന്നെ നോക്കി തന്നെ ഞാനിരിക്കും.
ഈശോ എന്നോട് കരുണ കാണിക്കാൻ പറ, എന്റെ കുടുംബത്തോട് കരുണ കാണിക്കാൻ പറ, എന്റെ വരുമാന മാർഗങ്ങളുടെ മേൽ കരുണ കാണിക്കാൻ പറ, എന്റെ രോഗങ്ങളുടെ മേൽ, എന്റെ ഭാവി ജീവിതത്തിന്റെ മേൽ, എന്റെ പഠന മേഖലകളുടെ മേൽ, എന്റെ ജോലി സാധ്യതകളുടെ മേലെല്ലാം ഓ ദൈവമേ നിന്റെ കരുണ വർഷിക്കാൻ പറ. കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തി പിടിച്ച് ഒരിക്കൽ കൂടി കർത്താവിന്റെ കാരുണ്യത്തിന് വേണ്ടി യാചിച്ചുകൊണ്ട് എല്ലാ മക്കളും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയേ കരുണ കാണിക്കണമേ, ഓ ദൈവമേ ഈ മക്കളോട് കരുണ കാണിക്കണമേ, ഈശോയേ കരുണ കാണിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയേ ആരാധന 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 ആരാധന. ഞങ്ങളിൽ കനിയേണമേ, കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ കനിയേണമേ, കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ മക്കളോട് കരുണ കാണിക്കണമേ. ഞങ്ങളിൽ കനി പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പ് മകളെ, നമ്മൾ ഇന്നത്തെ ആരാധനയിൽ ഞാൻ പറഞ്ഞില്ലേ പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ്. ഹൃദയം കഠിനമാക്കി വെച്ചിരിക്കുന്ന മക്കളുണ്ട്, അനുദപിക്കാൻ വിസമ്മതിക്കുന്നവർ. പാപമാണെന്നറിയാം, ചെയ്യുന്ന തെറ്റാണെന്നറിയാം, അശുദ്ധിയിലാണെന്നറിയാം, ജീവിതത്തിൽ പൊക്കൊണ്ടിരിക്കുന്ന വഴികള് പാപത്തിന്റെ വഴികളാണെന്നറിയാം. എന്നാലും ചില പാപത്തിന്റെ വഴികളെ ഉപേക്ഷിക്കാൻ വിസമ്മതിക്കുന്നവര് നമ്മുടെ കുടുംബത്തിൽ തന്നെ ഇല്ലേ? നമ്മൾ അറിയുന്ന ചില ജീവിതങ്ങളില്ലേ? തമ്പുരാനെ ഈ മക്കളുടെ മേലും നിന്റെ കരുണ വർഷിക്കാൻ പറ, അവരെല്ലാം ഒന്ന് ചേർത്ത് പിടിക്കണം. നിന്റെ കുടുംബത്തിലോ നീ അറിയുന്നവരിലൊക്കെ ഇങ്ങനെ അഹങ്കാരത്തിന്റെ ഇങ്ങനെ അങ്ങേറ്റം നിൽക്കുന്നവരുണ്ടാകാം. ദൈവത്തെ പോലെ തള്ളിപ്പറഞ്ഞ് നിൽക്കുന്നവര്, ദൈവത്തിന്റെ സ്നേഹം വേണ്ട, കാരുണ്യൊന്നും വേണ്ട, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവരൊക്കെ ജീവിച്ചോളാം, എന്നെ ആരും നന്നാക്കാൻ വരണ്ട, എന്നെ ആരും ഉപദേശിക്കാൻ വരണ്ട എന്നൊക്കെ പറഞ്ഞ് ഹൃദയം കഠിനമാക്കി വെച്ചിരിക്കുന്ന തമ്പുരാൻ ഒത്തിരി മക്കളുണ്ട്. പാപ വഴികളിൽ ചലിച്ച് പാപത്തിന്റെ വഴികളെ ഉപേക്ഷിക്കാൻ പറ്റാത്ത മക്കള്, ദൈവം നിന്റെ കരുണ വർഷിക്കേ. ആ മക്കളെ പ്രത്യേകം ഒന്ന് ഈ ആരാധനയിൽ, ഈ ആശീർവാദത്തിന്റെ സമയത്ത് ആ മക്കളുടെ മേൽ ദൈവത്തിന്റെ കൃപയും ആശീർവാദവും കടന്നു വരാൻ പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കണം. അനുസരിക്കാതെ മക്കൾ വീട്ടിലുണ്ടാകാം, ഇവിടെ ചില പാപബന്ധങ്ങളിൽ, പ്രണയ അവിശുദ്ധ പ്രണയ ബന്ധങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന മക്കളൊക്കെ ഉണ്ടാകാം. ഒത്തിരി പറഞ്ഞതാണ്, ഒത്തിരി ഉപദേശിച്ചാണ്, പലരിലൂടെ ഉപദേശിച്ചാണ്, പക്ഷെ ഒരു മാറ്റമില്ലാതെ കടന്നു പോകുന്നവരുണ്ടാകാം. എല്ലാവരും ഒന്ന് ചേർത്ത് പിടിച്ചോ. ചില ദാമ്പത്യ അവിശ്വസ്തയിൽ കഴിയുന്നവരുണ്ടാകാം. ഇത് തന്നെ പലവട്ടം പറഞ്ഞ നിനക്കറിയാം, പക്ഷേ ആ വ്യക്തിക്കും അറിയാം. പിന്നെ കുഴപ്പമെന്നാ ചോദിക്കുന്നേ, എന്നാ കുഴപ്പം, ഞാനിങ്ങനെ ജീവിച്ച ആർക്കാ കുഴപ്പം എന്നൊക്കെ ചോദിക്കുന്നവരെ കണ്ടിട്ടില്ലേ? ഞാൻ എനിക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കും, ആരാ ചോദിക്കാൻ, നീ എന്തിനാ എന്റെ കാര്യത്തിൽ ഇടപെടുന്നേ എന്നൊക്കെ ചോദിക്കുന്നവരെ കണ്ടിട്ടില്ലേ? മക്കളെ, അവരെല്ലാം ഒന്ന് ചേർത്ത് പിടിച്ച് തമ്പുരാന്റെ കരുണ അവരെ അനുഭവിക്കണ്ടേ? നമ്മൾ അനുഭവിച്ച ദൈവത്തിന്റെ കാരുണ്യം ഈ മക്കളും അനുഭവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ച് ഈശോയെ നിന്റെ കാരുണ്യത്തിന് മാത്രമേ ഇനി ഇവരെ വീണ്ടെടുക്കാൻ പറ്റൂ. ഈശോ നിന്റെ കാരുണ്യത്തിന് മാത്രമേ ഇവരെ വീണ്ടെടുക്കാൻ പറ്റൂ. ഇതാ കാരുണ്യം, ആ മക്കളെയും വീണ്ടെടുക്കുന്ന സമയമാണ് ദിവ്യകാരുണ്യ ഈശോ. ഇതാ നമ്മുടെ മുമ്പിൽ ഉയരുന്ന സമയം. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഒറ്റയ്ക്കാണെങ്കിൽ കുടുംബത്തെ മുഴുവനും ആത്മന ചേർത്ത് പിടിച്ച് ഈശോയിലേക്ക് ഉയർത്തിപ്പിടിക്കുക. ഇനി കുടുംബാംഗങ്ങളെല്ലാവരും ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കരങ്ങൾ ചേർത്ത് പിടിച്ചിട്ട് ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ചിട്ട് കുടുംബമായി തമ്പുരാന്റെ കാരുണ്യത്തിനായിട്ട് യാചിക്കുക. നിന്റെ ജീവിതത്തിൽ മാത്രമല്ല, നിന്റെ കുടുംബത്തിൻ്റെ മേലും തമ്പുരാന്റെ കാരുണ്യം വെളിപ്പെടാൻ പോകുന്ന സമയമാണ്. ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് ദൈവം കാരുണ്യവാനാണ്, അവൻ കരുണ കാണിക്കുന്നവനാണ്. ഇതാ ഈ ദിവ്യകാരുണ്യ ഈശോ മക്കളെ നമ്മൾ ആശീർവദിക്കുമ്പോൾ ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനുദപിക്കാൻ വിസമ്മതിക്കുന്നവരെ കൂടി ദൈവത്തിന്റെ കാരുണ്യത്തിലേക്ക് ഉയർത്തി താഴ്ന്ന സ്വരത്തിൽ ഈശോയെ സ്തുതിച്ചുകൊണ്ട് എല്ലാ മക്കളും ഈശോയുടെ ആശീർവാദം സ്വീകരിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.